ലോകത്തിന് അനുഗ്രഹീതമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹി സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സിൽ ഏവർക്കും സ്വാഗതം. ജാതി ഭേദ വ്യത്യാസമില്ലാതെ, അതിർത്തി വ്യത്യാസമില്ലാതെ, കാലങ്ങൾ വ്യത്യാസമില്ലാതെ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയായി നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹി പറയുന്ന ഈ സദസ്സിലേക്ക് ഏവർക്കും ചെന്നിരിക്കാവുന്നതാണ്. ഈ പുണ്യ സദസ്സിനെ മധ്യമാക്കാൻ നിങ്ങളോട് സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സ് ഏവർക്കും സ്വാഗതം. ജാതി നമ്മുടെ സദസ്സിൽ സ്വാഗത ഭാഷണം നടക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സ്നേഹാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, സംഘകുടുംബത്തിലെ സംഘപ്രവർത്തകരെ, സഹകാരികളെ, പ്രിയ നാട്ടുകാരെ, സുദീർഘമായൊരു സ്വാഗത ഭാഷണത്തിന് ഇവിടെ സമയം കണ്ടെത്താൻ സാധ്യമല്ല എന്ന് തന്നെ എനിക്കറിയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിപാടിയുടെ ഉബ്രസുൽ പ്രഭാഷണത്തിൻ്റെ പ്രഭാഷകർ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫാറൂഖ് നൈമി ഉസ്താദ് അവർകൾ നമ്മുടെ സ്ഥലത്തെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത ആമുഖമായി നിങ്ങളെ അറിയിക്കുന്നു. ഇവിടുത്തെ പോയ കേരള മുസ്ലിം ജമാഅത്ത് SVS SSF സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിന് ഈ സമയം ഇവിടെ സംഗമിച്ച മുഴുവൻ ആൾക്കാർക്കും സംഘടനയുടെയും എന്റെയും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. വളരെ കടപ്പെട്ട് ഒരുപാട് പ്രവർത്തകർ ഇതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച, നമ്മുടെ സാമ്പത്തികമായ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ലഘൂകരിച്ചു തന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രവർത്തകർ, പ്രവാസി പ്രവർത്തകർക്കും അതുപോലെ എല്ലാവർക്കും ഹൃദ്യമായ നന്ദിയും അവരുടെ എല്ലാ കടപ്പാടുകളും അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രഭാഷണ വേദിയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ കടന്നു വരുന്നുണ്ട്. അതിന് മുമ്പ് ഇത് ഒരു ഔപചാരികമായൊരു വേദി ഇവിടെ നടത്തുന്നത് നമുക്ക് അനുചിതമല്ല എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ طال البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع جزاك الله خير أن يروا ഔപചാരികമായ ഒരു വേദിക്ക് ഇവിടെ സമയമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇൻഷാല്ലാ മുത്തഹബീബിന്റെ പേരിൽ നമ്മൾ സംഘടിപ്പിച്ച ഈ മദ്ഹുർ റസൂൽ പ്രഭാഷണ വേദി നമുക്ക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു തരുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ PK ഉസ്താദ് അവരുകളാണ്. ആദരവോടെ ക്ഷണിക്കുന്നു. اللهم صل على سيدنا محمد وعلى ال سيدنا محمد ان صلاه ون ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉബർ റസൂൽ സമ്മേളനം അതിന് ഫാറൂഖ് നൈമി ഉസ്താദ് എത്തിയത് വളരെ സന്തോഷത്തോടു കൂടി. നമ്മളെല്ലാവരും ഇനി ആരെങ്കിലും സദസ്സിലിരിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പരമാവധി
ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി സദസ് ഭംഗിയാക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഉസ്താദ് അവർഗളെ നമ്മുടെ ഉബ്ബുറസൂൽ പ്രഭാഷണത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളവാനില്ലാ. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي وأنت وسيلتي يا حبيب الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي يا سيدي يا حبيب الله. ആദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അബുദു എന്ന് പറഞ്ഞ അതേ ശബ്ദം തന്നെയാണ് പറയുന്നത്. ഇത് പരിഹരിക്കാനാണ് നമ്മൾ ഇതുപോലത്തെ ക്ലാസുകളിൽ പങ്കെടുക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു ഇത് നമുക്ക് ഉപകാരപ്പെടുത്തി തരുമാറാവട്ടെ. അപ്പോ ഇത്രയും പറഞ്ഞത് എന്തിനാണ്? ദാൽ എന്നതിന്റെ ശബ്ദവും ദ എന്നതിന്റെ ശബ്ദവും റായിനെ പുള്ളിട്ട് ദ നേരത്തെ നമുക്ക് കഴിഞ്ഞു, അതിന്റെ ശബ്ദവും എല്ലാം വ്യത്യസ്തമാണ്. അതിന്റെ പുറപ്പെടുന്ന സ്ഥാനങ്ങൾ വ്യത്യാസമുണ്ട്, അതിന്റെ ശബ്ദവും വിശേഷണങ്ങളും വ്യത്യാസമുണ്ട്. ഇത് മൂന്നും നമ്മൾ ശരിക്കും പണ്ഡിതന്മാർ പറയും രുചിച്ചറിയണം, ശരിക്കും രുചിച്ചറിഞ്ഞ് വ്യത്യാസം ഉറപ്പുവരുത്തണം, എന്നിട്ടേ നമുക്ക് ഖുർആൻ ഓതിയാൽ ശരിയാവുകയുള്ളൂ, നമ്മുടെ നിസ്കാരം ശരിയാവുകയുള്ളൂ. അപ്പോ ദാൽ എന്ന് പറയുന്ന അക്ഷരം എങ്ങനെ പറയണം? നാവിന്റെ തല മേലെ ഉമ്പലിന്റെ തെല്ലിൽ തട്ടണം. ഒരു കണ്ണാടി വെച്ചാല് നാവിന്റെ തെല്ലൊരല്പം ഇങ്ങനെ കണ്ണാടിയിൽ നമുക്ക് കാണാൻ കഴിയും. ദാ എന്ന് പറയുമ്പോൾ ആ രൂപത്തിൽ പറഞ്ഞാലേ ദാൽ ആവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ദ എന്നേ പറയാവൂ, നേർപ്പിച്ച് പറയാം. നാവിനെ റിലാക്സ് ചെയ്ത് ഇടണം, അതായത് നാവിന്റെ പിൻഭാഗം ഒരിക്കലും പൊങ്ങരുത്. അപ്പൊ ദോ എന്നാവും. വേറെ ദാലിൽ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, അസ് എന്ന് നേരത്തെ നമ്മൾ ഉച്ചരിച്ചപ്പോ സുക്കൂനായപ്പോ കണ്ട ശബ്ദം ഇങ്ങനെ നീളുന്നു. അസ് ഈ മൂന്നക്ഷരവും മഖ്റജിൽ ശബ്ദം നീളുന്ന അക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അതേ സ്വഭാവം നമ്മൾ കീപ്പ് ചെയ്യണം. തുക്കദ്ദിബാൻ എന്ന് പറയരുത്, മഖ്റജിൽ നിന്നായിരിക്കും പറഞ്ഞത്. പക്ഷേ ശബ്ദം ഒരു ദാൽ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ശബ്ദം വരാനുള്ള കാരണം എന്താണെന്ന് അറിയൂ? മഖ്റജിൽ വല്ലാതെ അമർത്താൻ പാടില്ല. കാരണം മഖ്റജിൽ ബലഹീനമായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ശബ്ദം വളരെ സോഫ്റ്റ് ആയിട്ട് നടക്കും. അവിടെ നിങ്ങൾ വല്ലാതെ അമർത്തി നോക്കുന്നതുമായി ഒരു തീയതി നൽകാൻ കഴിയാത്ത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈവ് എത്തിയുണ്ട്.
ക്ലാസ് പിന്നീട് കേൾക്കാൻ, കാരണം നമ്മുടെ ദായിമാര് ഒരുപാട് ദൂരം പോയിട്ടാണ് ഏത് സമയം ആയാലും പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇൻഷാല്ല നമുക്ക് ലൈവിലേക്ക് കടക്കാം. ഫാറൂഖിനെ പറഞ്ഞതുകൊണ്ടാണ് എല്ലാ കൂട്ടരും നമുക്ക് സമ്മേളിക്കേണ്ടി വന്നത്. ഇന്ന് തന്നെ കാസർഗോഡ് ജില്ലയിൽ രണ്ട് സ്ഥലങ്ങളിൽ മഗ്രിബ് കഴിഞ്ഞിട്ട് പരിപാടികൾ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭങ്ങളെല്ലാം സ്വീകരിക്കുകയും ബറക്കത്തുള്ളതാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ഈ സമയത്ത് ഇങ്ങനെ സംഘടിപ്പിക്കാൻ രാത്രികാലങ്ങളിൽ സംഘടിപ്പിക്കുന്നതിനേക്കാൾ പ്രയാസമുണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സാഹചര്യം ഓർമ്മപ്പെടുത്തിയത്. ഏതായാലും ഏത് സമയത്തായാലും ഏത് കാലത്തായാലും പുതുമയോടെയും നവ്യതയോടെയും വായിക്കാനുള്ള പഠിക്കാനുള്ള വിഷയമാണ് ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങളും പ്രകീർത്തനങ്ങളും എത്ര പറഞ്ഞാലും തീരാത്തതും എത്ര പാരായണം ചെയ്താലും അവസാനിക്കാത്തതുമാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അഖില്ലായ മൻ യുഹ്സി مديح محمدي ففي مدحه كتب من الله تقرأ അല്ലയോ കൂട്ടുകാരെ, മൻ യുഹ്സി മദീഹ മുഹമ്മദി, ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ മഹത്വങ്ങൾ പറഞ്ഞു തീർക്കാനാവുക? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളെയും ശ്രേഷ്ഠതകളെയും പറഞ്ഞു ഒരു തീരത്തെത്തിക്കാനാവുക? കാരണം എത്രയോ വിശാലമാണ് അവിടുത്തെ അനുഗ്രഹങ്ങളുടെയും മഹത്വങ്ങളുടെയും എല്ലാം ലോകം വളരെ വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നിങ്ങൾ ആര് എന്ത് എവിടെ പറഞ്ഞാലും അത് പൂർണ്ണമാകില്ല. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമാകുന്ന ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയും അത് നിരന്തരമായി ആളുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നിരിക്കെ ഹബീബായ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ എവിടെ എത്താനാണ്? വാദോരാതെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ ഒരാൾക്കും എവിടെയും പറഞ്ഞു തീർക്കാനാവുന്നതല്ല. മഹാനായ ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മദീനയിൽ 5 വർഷത്തോളം ദറുസ് നടത്തിയിട്ട് അവിടുന്ന് വരാൻ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് എഴുതുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത് ഹളറത്തിൽ വെച്ചുകൊണ്ട്
മുത്തുനബി തങ്ങളുടെ ഒരു പ്രകീർത്തന കാവ്യം എഴുതി വരിക. അതിനുവേണ്ടി മഹാനവറുകൾ ആരംഭിച്ചു. അല്ലഫൽ അലിഫു നിളാമാ മദ്ഹി അലൽ ആലി ആൽ അവ്വല സൂതൂരി ബിസ്മില്ലാഹി ബദ്ഇൽ ഖാലിഖാൽ بالغ المداح في اوصافه فما بلغ بالغ معشار ما اوتي بها من بال بال മഹാൻ അവർകൾ പറഞ്ഞ രണ്ടാം വരിയുടെ ആശയം ഇതാണ്. ബാലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരമാവധി മഹത്വം പറയാൻ മദ്ഹ് പറയുന്ന ആളുകളെല്ലാം പരിശ്രമിച്ചു. നബി തങ്ങളെക്കുറിച്ച് മാക്സിമം എനിക്ക് പറയണം എന്ന ആഗ്രഹത്തോടെയാണ് എല്ലാവരും തുടങ്ങിയത്. എല്ലാവരും മുത്തു നബി തങ്ങളെ പറയാൻ ഒരുങ്ങിയപ്പോൾ പരമാവധി എനിക്ക് പറയണം എന്ന രീതിയിലാണ് അവർ ആരംഭിച്ചത്. പക്ഷേ ബാലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി, നബി തങ്ങളുടെ മഹത്വം പറയാൻ ആളുകളെല്ലാം മാക്സിമൈസ് ചെയ്തു, പരമാവധി അവരെ പരിശ്രമം നടത്തി. ഫമാ ബലഗ, അവരുടെ പരിശ്രമങ്ങൾ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ബാലിഗും മിഅശാറമാ ഓ തീബിഹാമിം ബാലിബാൽ, അവരുടെ ചിന്തയിലും അവരുടെ ഓർമ്മയിലും അവർ കരുതി വച്ചതിൻ്റെ പത്തിലൊരു ഭാഗം പോലും പറയാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരംശം പോലും അവർക്ക് പറയാനായില്ല. അത്രയും വിശാലമായ ലോകമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ ലോകം. മഹാനായ ഉമറുൽ ഖാഹിരി തങ്ങൾ അറബി അക്ഷരങ്ങളിലെ ഓരോ അക്ഷരങ്ങൾ കൊണ്ടും തുടങ്ങി അതാത് അക്ഷരത്തിൽ തന്നെ അവസാനിക്കുന്ന കവിതയാണ് എഴുതിയത്. അതുകൊണ്ടാണ് അല്ലഫൽ അലിഫൂ നിളാമ മദ്ഹി അലൽ ആലി ആ ബാലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ്. ആദ്യം അലിഫ് കൊണ്ട് തുടങ്ങി അല്ലഫൽ അലിഫൂ നിളാമ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിനെ അലിഫ് കൊണ്ട് തുടങ്ങി, പിന്നെ അതേ അലിഫ് കൊണ്ട് തന്നെ അവസാനിച്ചു. ബാഉകൊണ്ട് തുടങ്ങി, ബാഉകൊണ്ട് തന്നെ അവസാനിച്ചു. അങ്ങനെ ഓരോ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങി അതേ അക്ഷരത്തിൽ അവസാനിക്കുന്ന ഓരോ കാവ്യങ്ങൾ, ഓരോ വരികൾ മഹാനവറുകൾ രചിച്ചുവെങ്കിൽ, ബഹുമാനപ്പെട്ട അബൂബക്കർ ബഗദാദി റളിയല്ലാഹു അൻഹു ഓരോ അക്ഷരങ്ങളിലും അതുകൊണ്ട് തുടങ്ങി അതേ അക്ഷരത്തിൽ തന്നെ അവസാനിക്കുന്ന ഓരോ കവിതകളാണ് ഉണ്ടാക്കിയത്. അലിഫ് കൊണ്ട് തുടങ്ങാനിക്കുന്ന നിരവധി വരികളുള്ള ഒരു കവിത, അതുപോലെ ഓരോ അക്ഷരങ്ങൾ കൊണ്ടുമുള്ള കവിതയാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ ബഗദാദി റളിയല്ലാഹു അൻഹു നിർവഹിക്കുന്നത്. ഇങ്ങനെ ഏതെല്ലാം രീതിയിൽ നബി തങ്ങളുടെ മദ്ഹ് പറയുന്നു, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ പ്രവാചകത്വം നൽകി ലോകത്തേക്ക് നിയോഗിച്ച റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നൽകിയിട്ടുള്ള പ്രകീർത്തനമാണ്. അത് എവിടെ നിന്ന് എവിടേക്ക് തുടങ്ങണം തുടരണം എന്നത് എല്ലാ പഠിതാക്കൾക്കും ആശ്ചര്യമുള്ള കാര്യമാണ്. എവിടെ നിന്ന് എങ്ങനെ തുടങ്ങി എവിടേക്ക് അവസാനിപ്പിക്കണം അതൊന്നും ഒരു കൃത്യത ഈ ലോകത്തുണ്ടാവില്ല, അത്രയും വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ ലോകം അത്രയും വിശാലമാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഒരധ്യായത്തിലെ ചെറിയ ചില പരാമർശങ്ങൾ മാത്രമാണ് ഇന്ന് ഈ സമയത്ത് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ നബി തങ്ങളെ പരിചയപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ മഹത്വങ്ങൾ പറയുകയാണ്. أعوذ
بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം. ഈ അധ്യായത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ പറയുകയാണ്. ഖുർആനിലെ ഓരോ ആയത്തിന്റെ വ്യാഖ്യാനത്തിലും നബി തങ്ങളുടെ പ്രകീർത്തനങ്ങളുണ്ട്, മദ്ഹുകളുണ്ട്. ഹബീബായ തങ്ങളുടെ മദ്ഹുകൾ ഓരോ അധ്യായത്തിലും ഓരോ സൂക്തത്തിലും ഉണ്ട്. അതുമാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാഖ്യാനങ്ങൾ നടത്തിയ അല്ലാമ അഹമ്മദ് യാർഖാൻ അൻ നഈമി തുടങ്ങിയ മഹാന്മാരായ ആളുകളെ കാണാം. അവർ ഓരോ ആയത്തിന്റെയും വ്യാഖ്യാനത്തിൽ നബിതങ്ങളുടെ മദ്ഹുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺമക്കളെല്ലാം നേരത്തെ തന്നെ വഫാത്തായിപ്പോയി എന്ന് പറഞ്ഞാൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളിൽ നിന്ന് ആൺമക്കളെല്ലാം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വഫാത്തായിപ്പോയി. ഇന്നത്തെ തലമുറയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ അറിയോ ഇല്ലേ, അത് മറ്റൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ എനിക്ക് എന്റെ മക്കളെക്കുറിച്ച് പറയാൻ കഴിയുന്നതിനേക്കാൾ വേഗം അലൈഹി വസല്ലം തങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ച് പറയാൻ കഴിയണം. അങ്ങനെ ഒരു ബന്ധമാണ് നബിതങ്ങളുമായി നമുക്ക് വേണ്ടത്. നിങ്ങൾക്കെത്ര മക്കളാണ്, അവരുടെ പേരേതെല്ലാം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതിനേക്കാൾ വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര സന്താനങ്ങളാണ്, അവരുടെ പേരുകൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയണം. ഇനി നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, ഹബീബായ തങ്ങളുടെ മക്കളെക്കുറിച്ച് എനിക്കറിയോ, അവരുടെ പേരെനിക്കറിയോ എന്ന് അവരവർ ചോദിക്കുക. ഞാനിപ്പോൾ അറിയുന്നവർ കൈപൊക്കാനും പറയാനും ഒന്നും പറയാൻ ഒരു കോളേജിലെയോ സ്കൂളിലെയോ ഒന്നും ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നമ്മുടെ തലമുറ പഠിക്കുന്നതിൽ വളരെ പിന്നിലാണ്. കാരണം വിവിധങ്ങളായ സ്കൂളുകളിൽ കോളേജുകളിൽ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിക്കുമ്പോൾ പലർക്കും അറിയുന്നില്ല. ഒരിക്കൽ ഞാൻ ഒരു 350 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ അവരോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എത്ര സന്താനങ്ങളാണ്, ആ സന്താനങ്ങളുടെ പേരുകൾ പറയാമോ? ഒരു കുട്ടിക്ക് പോലും കൃത്യമായി പറയാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് വേദനാജനകമായ ഒരു യാഥാർത്ഥ്യമാണ്. മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് അതാണ്. അവ്വലു വാജിബിൻ അലൽ ആബാ ഇവല്ലും മഹാത്തി, മാതാപിതാക്കൾ ആദ്യമായി അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണ്. ഫത്ഹുൽ മുഈനിൽ ഉണ്ടത്, തങ്ങളെക്കുറിച്ചുള്ള തങ്ങളുടെ വാപ്പയാര് ഉമ്മയാര് കാരണം സ്വർഗം വരെ നയിക്കാനുള്ള നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തങ്ങളെക്കുറിച്ചുള്ള വിവരം, അള്ളാഹുവിനെ കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഉമ്മമാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, വാപ്പമാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, മക്കൾക്ക് കൃത്യമായ വിവരം ഉണ്ടാവണം. ഇനി നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, 24 മണിക്കൂർ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പുതിയ പുതിയ സാങ്കേതിക വിദ്യയിലൊക്കെ വ്യാപരിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. നമ്മുടെ എത്രയോ സമയം ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും എല്ലാം ചെലവഴിക്കുന്നു. എന്നാൽ നമ്മുടെ എല്ലാമെല്ലാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ വിവരങ്ങൾ നമുക്കറിയുമോ? അറിയില്ലെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ എത്ര പേരാണ്, അവരുടെ പേരുകൾ എന്തെല്ലാമാണ്, നമ്മൾ ഓരോരുത്തരും അറിയണം, പഠിക്കണം. ആമുഖമായി ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ്. അതുപോലെ ഞാൻ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട് ചോദിക്കുന്നു,
നമുക്ക് ഓരോ ദിവസവും നൂറുകണക്കിന് മെസ്സേജുകൾ വരുന്നു, ഷെയർ ചെയ്യുന്നു, നമ്മൾ ഇടപെടുന്നു, ആവശ്യങ്ങളും അനാവശ്യങ്ങളും പറയുന്നു. നമ്മുടെ സമയം നമ്മുടെ ആയുസ് ഇങ്ങനെ ചെലവഴിക്കുകയാണ്. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഒരു പുസ്തകമെങ്കിലും പൂർണ്ണമായി വായിച്ചു തീർത്ത എത്രയാളുകൾ ഈ കൂട്ടത്തിലുണ്ട്? ഹബീബായ നബി തങ്ങളെക്കുറിച്ച് ഒരു പുസ്തകമെങ്കിലും അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെ വായിച്ചു തീർത്ത എത്രയാളുകൾ ഈ കൂട്ടത്തിലുണ്ട്? ഇവിടെ പ്രായമുള്ള ഉപ്പമാരും ജ്യേഷ്ഠന്മാരും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾ കൈവെക്കൂ എന്നൊന്നും പറയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ചോദിച്ചാൽ മറുപടി ഏകദേശം എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെ പറയുന്ന ഒരു പുസ്തകമെങ്കിലും ഈ ജീവിതത്തിനിടയിൽ വായിച്ചു തീർത്ത എത്രയാളുകളുണ്ട്? നമ്മൾ എന്തെല്ലാം വായിക്കുന്നു, എന്തെല്ലാം ഷെയർ ചെയ്യുന്നു, ഏതെല്ലാം ലോകത്തെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. റൊണാൾഡ് ട്രംപിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ വാചാലമായി സംസാരിക്കും. കറൻസി വിവാദത്തെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നേക്കാൾ നല്ല വിവരമുണ്ടാകും. കേരളീയ രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ ഒരുപാടുണ്ടാവും. സിറിയയിലെയും ലിബിയയിലെയും ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾ, സംഘട്ടനങ്ങൾ, അതെല്ലാം പറയാൻ നിങ്ങൾക്കറിയുമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് സ്റ്റാറുകളെയോ ഫിലിം സ്റ്റാറുകളെയോ അവരെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് നല്ല വിവരമുണ്ടാകും. നമ്മൾ അതിനേക്കാളെല്ലാം നിബിധങ്ങളെ പരിഗണിക്കുന്നുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം ഹബീബായ തങ്ങൾക്കെതിരെ എന്തെങ്കിലും അമേരിക്കയിലോ ബ്രിട്ടനിലോ ഫ്രാൻസിലോ ആരെങ്കിലും എന്തെങ്കിലും ഒരു അപകീർത്തി നടത്തിയെന്നറിഞ്ഞാൽ ഈ പരിസരത്തുള്ള മുഴുവൻ യുവാക്കളും തെരുവിലേക്ക് ഇറങ്ങും. അതിനൊക്കെ നമ്മൾ ഉച്ചാരാണ്. എന്നാൽ ആ ഹബീബായ തങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ വിജ്ഞാനം നമ്മുടെ കയ്യിലുണ്ടോ? ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥമെങ്കിലും വായിച്ചു പഠിച്ചിട്ട് എന്റെ ഹബീബ് ആരായിരുന്നുവെന്ന്, അവിടുത്തെ സൗന്ദര്യം എങ്ങനെയായിരുന്നുവെന്ന്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള അറിവ് അത്ഭുതകരമായ അറിവാണ്. തങ്ങളെക്കുറിച്ചുള്ള അറിവിന്റെ അത്രയും ലോകത്ത് വേറൊരാളെക്കുറിച്ചുമുള്ള അറിവില്ല. കാരണം എന്താണ്? ഹബീബായ തങ്ങളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ വിവിധങ്ങളായ വിജ്ഞാന ശാഖകൾ പഠിക്കണം. ഒരു ഗ്രന്ഥമല്ല, ഒരു വിജ്ഞാന ശാഖയല്ല, വിവിധങ്ങളായ വിജ്ഞാന ശാഖകൾ പഠിച്ചാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ പറ്റൂ. നിബിധങ്ങളെ അറിയണമെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് സയൻസ്, ഒരുപാട് ശാസ്ത്രശാഖകൾ പഠിക്കണം. അപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാവൂ. അതിൽ ഏറ്റവും സൂക്ഷ്മമായി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സൗന്ദര്യം പറയാൻ ഒരു വിജ്ഞാന ശാഖയാണ്, ഒരു ഗ്രന്ഥമല്ല, ഒരു വിശാലമായ ഒരു വിജ്ഞാനകോശമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു വിജ്ഞാന ശാഖയുണ്ട്, ബ്രാഞ്ച് ഓഫ് സയൻസ് ഉണ്ട്. അതിന്റെ പേര് അശ്ശമാഇലുൽ മുഹമ്മദിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൗന്ദര്യം പറയാനാണ് ഒരു വിജ്ഞാന ശാഖ. അതിലെന്താ പറയണത്? നബി തങ്ങൾ എവിടെ ജനിച്ചു, എവിടെ വഫാത്തായി, അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബകഥകളല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റേതെങ്കിലും അന്താരാഷ്ട്ര ഉടമ്പടികളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖകാന്തി എങ്ങനെയായിരുന്നു എന്ന്, അവിടുത്തെ ഇമ എങ്ങനെയെന്ന്, അവിടുത്തെ പുരികമെങ്ങനെയെന്ന്, അവിടുത്തെ തലമുടികൾ എങ്ങനെയെന്ന്, അവിടുത്തെ നേത്രങ്ങൾ എങ്ങനെയെന്ന്, അവിടുത്തെ നേത്രത്തിന്റെ ഉള്ളിലെ കറുപ്പും വെളുപ്പും എങ്ങനെയെന്ന്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമേനയുടെ നിറം എന്തായിരുന്നു എന്ന്, അവിടുത്തെ നീളവും അവിടുത്തെ നിറവും അവിടുത്തെ വണ്ണവും അവിടുത്തെ നടത്തവും അവിടുത്തെ കിടത്തവും അവിടുത്തെ ഇരുത്തവും
അവിടുത്തെ ചീർപ്പും അവിടുത്തെ കണ്ണാടിയും. ഇത് പറയാൻ വേണ്ടി മാത്രം ഒരു വിജ്ഞാന ശാഖയുണ്ട്. നമ്മുടെ ഹബീബായ തങ്ങളുടെ മഹത്വമാണിത്. ഈ വിഷയത്തിൽ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം ഇമാം അബു ഈസ അത്തർമദി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ അഷ്ഷമായിലുൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ മാത്രം 413 ഹദീസുകൾ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം, അവിടുത്തെ നടത്തം, അവിടുത്തെ ഇരുത്തം, അവിടുത്തെ ശരീരഭാവങ്ങൾ, ശരീരഭാഷകൾ, ഇതെല്ലാം പറയാൻ വിശാലമായ ഒരു വിജ്ഞാന ലോകമുണ്ട്. ആ ഹബീബായ തങ്ങളുടെ ചെരുപ്പിനെ കുറിച്ചല്ല, ആ ചെരുപ്പിന്റെ മോഡലിനെ കുറിച്ച് തിംസാലുൻ അലുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ മാതൃകയെക്കുറിച്ച് പറയുന്ന 700 പരം പേജുള്ള ഒരു ഗ്രന്ഥം. അപ്പൊ മുത്തുനബി തങ്ങളെക്കുറിച്ചുള്ള അറിവ് എത്ര വിശാലമാണ്! എനിക്കറിയുന്ന ഒരു ഡസനിലേറെ ഗ്രന്ഥങ്ങളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഅലെ മുബാറക്, അവിടുത്തെ അനുഗ്രഹീതമായ പാദുകം, അവിടുത്തെ കാലിൽ അണിഞ്ഞിരുന്ന ചെരുപ്പുകളെ കുറിച്ച് പറയാൻ ഒരു ഡസനിലേറെ ഗ്രന്ഥങ്ങളുണ്ട്. അതിന്റെ മഹത്വം, അതുമായി ബന്ധപ്പെട്ട് ആളുകൾ കാണിച്ച അനുഗ്രഹങ്ങൾ. ഇമാം യൂസുഫ് ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സഅദത്തുദ്ദാറൈൻ എന്ന ഗ്രന്ഥത്തിന്റെ 465-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. സഈദ് ബിനു മസ്ഊദിൻ ബിഖിദ്മതി അലിഹി وأنا السعيد بخدمتي لمثالها സഈദ് ബിനു മസ്ഊദ് അബ്ദുല്ലാഹി ബിനു മസ്ഊദ് എന്ന സ്വഹാബി വിജയിച്ചിരിക്കുകയാണ്. അബ്ദുല്ലാഹി ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരാണ്? നബി തങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്വഹാബികളിൽ ഒരാളാണ്, വലിയ അറിവുള്ള സ്വഹാബികളിൽ ഒരാളാണ്, പണ്ഡിതന്മാരായ സ്വഹാബികളിൽ ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങളെ കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യിക്കുകയും അത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നു. ഒരു ദിവസം ഇബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇബ്ന മസ്ഊദ്, ഓ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, നിങ്ങൾ ഖുർആൻ എനിക്കൊന്ന് ഓതി കേൾപ്പിക്കാമോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹി, അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ ഞാൻ ഓതിത്തരേ? അതെ, എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. മറ്റൊരാൾ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ താല്പര്യമുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുകയാണ്. അങ്ങനെ ഖുർആനിന്റെ പാരായണം ഒരു പരിധിയെത്തിയപ്പോൾ എന്ന സൂക്തമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. മഹാനരായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് തങ്ങളെ കരയുന്നത്? അതേ, മറ്റൊന്നിനുമല്ല, അല്ലാഹുവിന്റെ കോടതിയിൽ എന്റെ കൂടെയുള്ളവരെയും ഇനി വരാനുള്ളവരുടെയും സാക്ഷിയായി ഞാൻ വരണമല്ലോ എന്ന ഗൗരവമുള്ള സന്ദേശം കേട്ടുകൊണ്ട് ഞാൻ കരയുകയാണ്. അങ്ങനെയെല്ലാം നബിതങ്ങളുമായി ഇടപെടുന്ന മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ചരിത്രം ഇങ്ങനെ മാറി മാറിപ്പോയാൽ ഏറെ സമയം വേണം. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് യൂസുഫ് നബഹാനി തങ്ങൾ പറയുന്നത്, സഈദ് ബിനു മസ്ഊദിൻ ബിഖിദ്മതി അലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പുകൊണ്ട് ഇബ്നു മസ്ഊദ് ജയിച്ചുപോയി എന്ന് പറഞ്ഞാൽ എന്താ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ പണി, നബി തങ്ങൾ ചെരുപ്പ് ഊരി വെച്ചാൽ അതെടുത്ത് കക്ഷത്ത് വെക്കും, ചെരുപ്പ് ഊരി വെച്ചാൽ അതെടുത്ത് തലയിൽ വെക്കും. ചെരുപ്പ് എവിടെയാണോ സേവനം ചെയ്യേണ്ടത് ആ ചെരുപ്പ് കൊണ്ട് നടക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പെടുത്ത് സേവനം ചെയ്യുന്ന ആൾ
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരെന്താണ്? ഹാമിലുൻ അലൈ റസൂലില്ലാഹ് ഔ ഹാമിലു സിവാക്കി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ ചെരുപ്പ് കൊണ്ട് നടക്കുന്ന ആളെ എന്ന് വിളിക്കുമ്പോൾ ഭയങ്കര ആവേശമാണ്. മറ്റു പേരുകളും സ്ഥാനപ്പേരുകളും വിളിക്കുന്നതിനേക്കാൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇഷ്ടം. മുത്തുനബി തങ്ങളുടെ ചെരുപ്പ് വാഹകനായ ഇബ്നു മസ്ഊദ് ആവേശമായി. മുത്തുനബി തങ്ങളുടെ മിസ്വാക്ക് കൊണ്ട് നടക്കുന്ന ആളാണ്. തങ്ങൾ മിസ്വാക്ക് ചെയ്തിട്ട് വെച്ചാൽ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കും. തങ്ങൾ എപ്പോൾ ചോദിച്ചാലും അത് കൊടുക്കും. അങ്ങനെയുള്ള സേവകനാണ് ഇബ്നു മസ്ഊദ്. തങ്ങൾക്ക് വലിയ ആവേശമാണ്. അപ്പൊ അങ്ങനെ വിളിച്ചാൽ വലിയ ഇഷ്ടമാണ്. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറയുന്നത്. സഈദ് ഇബ്നു മസ്ഊദിൻ ബിഖിദ്മതി അലിഹി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളുടെ ചെരുപ്പിന് സേവനം ചെയ്ത് വിജയിച്ചു പോയി. എനിക്ക് തങ്ങളെ കാണാനും പറ്റിയില്ല, തങ്ങളെ കേൾക്കാനും പറ്റിയില്ല, തങ്ങളുടെ സന്ദേശങ്ങൾ നേരിട്ട് അവിടുത്തെ അധരങ്ങളിൽ നിന്ന് കേൾക്കാനും ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. പോയിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദുകങ്ങൾ ചെരുപ്പം എടുക്കാൻ പോലും എനിക്ക് ഭാഗ്യം കിട്ടിയില്ല. അതാണ് യൂസുഫ് നബഹാനി തങ്ങൾ. യൂസുഫ് നബഹാനി ആരാണ്? ലോകപ്രസിദ്ധനായ ഹദീസ് പണ്ഡിതൻ, നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെരുപ്പെടുത്തുകൊണ്ട് നടന്ന് ജയിച്ചുപോയി. ലോകം മുഴുവനും ഉള്ള മഹാന്മാരെക്കാൾ വലിയ ഭാഗ്യം നേടിയവരല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകത്തിന് സേവനം ചെയ്യാൻ കഴിഞ്ഞ മഹാൻ? യൂസുഫ് നബഹാനി തങ്ങൾ പറയുന്നു, എനിക്കത് കിട്ടിയില്ല, എന്നാൽ എനിക്കൊരു പ്രതീക്ഷയുള്ളത് സഈദ് ബിനു മസ്ഊദിൻ ബിഖിദ്മതി അലിഹി വഅന സഈദ് ബിഖിദ്മതി. ലോകം മുഴുവനുമുള്ള മഹാന്മാർ എനിക്ക് ആ നബിതങ്ങളുടെ ചെരുപ്പിന്റെ രൂപമുണ്ടല്ലോ, അതിന്റെ മാപ്പ്, അതിന് സേവനം ചെയ്യുന്നതുകൊണ്ട് ഞാൻ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഹബീബായ നബിതങ്ങളുടെ തിരുപാദുകം എനിക്ക് കിട്ടിയില്ല. ഹുസ്റവിയ ചീലഗി നാ പൈറവിയ ചീലഗി ഹം ഫഖീറോ കോമദീനെ കീഗലിയ ചീലഗി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുകയാണ്. താനമാനങ്ങളോ അധികാര അല്ലെങ്കിൽ നേതൃപാടവങ്ങളോ അതൊന്നുമല്ല ഞാൻ മഹത്വമായി കാണുന്നത്. ഹബീബായ നബിതങ്ങളുടെ പാദസ്പർശമേറ്റ ഭൂമിയാണ് അല്ലെങ്കിൽ അവിടുത്തെ പാദുകത്തിന്റെ ചിത്രമാണ് ഞാൻ അനുഗ്രഹീതമായി കാണുന്നത്. കാരണം അല്ലാഹു ഉന്നതങ്ങളിലേക്ക് നബിതങ്ങളെ വിളിക്കുമ്പോഴും സീനാ പർവ്വതത്തിന്റെ മേലേക്ക് വിളിച്ചു മൂസാ നബി അലൈഹി സലാമിനെ. അപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, ഓ മൂസാ നബിയെ, അവിടുന്ന് തുവാ എന്ന വിശിഷ്ടമായ താഴ്വരയിലാണ്, തുവാ എന്ന പവിത്രമായ താഴ്വരയിലാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് ഓ മൂസ അവിടുത്തെ ചെരുപ്പഴിക്കണേ. സീനാ പർവ്വതത്തിന്റെ തുവാ താഴ്വരയിൽ ചെന്നപ്പോൾ പറഞ്ഞു, ആ താഴ്വര ഇപ്പോഴും നമുക്ക് കാണാം. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ അതുവഴി സഞ്ചരിച്ചിട്ടുണ്ട്. നമുക്കിപ്പോഴും സീനാ പർവ്വതം കാണാം, മൂസാ നബി അലൈഹിസ്സലാം പോയ താഴ്വര കാണാം. ഇന്നും നമുക്ക് സന്ദർശിക്കാൻ അവസരമുണ്ട്. ഇൻഷാല്ലാ വരുന്ന മാർച്ചിൽ വീണ്ടും അല്ലാഹു തൗഫീഖ് നൽകിയാൽ ആ പവിത്ര സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
അങ്ങനെയുള്ള സീനാ പർവ്വതത്തിന്റെ താഴ്വരയിൽ ചെന്നപ്പോൾ പറഞ്ഞു, ചെരുപ്പഴിക്കുവിൻ. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എവിടെ വരെ എത്തി? ഈ ഭൂമിയിലുള്ള ഒരു സീനാ പർവ്വതമല്ല, ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ശ്രേഷ്ഠമായ ഒരിടമല്ല, ആകാശമണ്ഡലങ്ങൾ മുഴുവനും കടന്നിട്ട് അള്ളാഹുവിന്റെ വിശിഷ്ടമായ ഉന്നത വിധാനങ്ങളിൽ അല്ലെങ്കിൽ സിദറത്തുൽ മുന്തഹയിൽ അള്ളാഹുമായി സംഭാഷണം ചെയ്യാൻ അള്ളാഹു നിശ്ചയിച്ച വിശിഷ്ട സ്ഥലത്ത്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഉപരിമണ്ഡലം എന്ന് പറയാം. വഹുവബിൽ ഉഫുഖിൽ അഅലാ, ഉന്നതങ്ങളിൽ ചെന്നു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞില്ല അവിടുത്തെ ചെരുപ്പഴിക്കാൻ. അതുകൊണ്ടാണ് മഹാനായ ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, അങ്ങനെയുള്ള പാദത്തിന്റെ ഉടമയായ തങ്ങളെ അവിടുത്തെ തിരുപാദങ്ങൾക്ക് ലക്ഷം സലാം. അവിടുത്തെ തിരുപാദങ്ങൾക്ക് ലക്ഷം സലാം. 164 വരിയുള്ള മുസ്തഫ ജാനെ റഹ്മത്ത് പെലാക്കോ സലാം, ഷമ്മെ ബദ്മെ ഹിദായത്ത് പെലാക്കോ സലാം, ഷഹരിയാരെ ഇനം താജിദാരെ ഹരനോ ബഹാരെ ഷഫാഅത്ത് പെലാക്കോ സലാം, ജിസ് തറഫ് ഉടുകൈ ദമ മദം ആഗയ ഉസ് നിഗാഹ ഇനായത്ത് പെലാക്കോ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ മഹത്വങ്ങളെയും എണ്ണി സലാം പറയുന്ന കവിതയിൽ പറയുന്നു, അല്ലയോ ശ്രേഷ്ഠമായ പാദങ്ങൾക്ക് ലക്ഷം സലാം. കാരണം അവിടുത്തെ പാദുക മഴിക്കാൻ ഉന്നത മണ്ഡലങ്ങളിൽ ചെന്നപ്പോഴും പറഞ്ഞില്ല. അങ്ങനെയുള്ള നേതാവാണ്. അതുകൊണ്ടാണ് മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ പറയുന്നത്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തിരുനബി തങ്ങളുടെ ചെരുപ്പ് കിട്ടി, എനിക്കതുപോലും കിട്ടിയില്ല, അതിന്റെ ഒരു രൂപം മാത്രമാണ് കിട്ടിയത്. ലമ്മാ റഅയ്തു മിസാല നഈലിൽ മുസ്തഫ فَمَسَحْتُ وَجْهِي بِالْمِثَالِ تَبَرُّكًا فَشَفَيْتُ فِي وَقْتِي فَكُنْتُ عَلَى الشِّفَاءِ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദുകത്തിന്റെ രൂപകം എനിക്ക് കാണാനിടയായപ്പോൾ അതിന്റെ രൂപം എങ്ങനെയായിരുന്നു എന്ന് മഹാന്മാരായ മുഹദ്ദിസുകൾ എഴുതുന്നുണ്ട്. ഇമാം യൂസുഫ് സാലിഹിയ ശാമിയുടെ സുബുറുൽ ഹുദാ വർ റഷാദിൽ തിരുനബി തങ്ങളുടെ ചെരുപ്പിന്റെ രൂപകം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇമാം ഹാഫിളു സുയൂത്തി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ഷാമി ഉദ്ധരിക്കുന്നുണ്ട്. ഏറെ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് രേഖപ്പെടുത്തിയ ഒരു മാപ്പ് അത് ഞാൻ കണ്ടു. മുത്തു നബി തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അതിന് മുത്തം കൊടുത്തു. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. നിയമവും ഇഷ്ടവും രണ്ട് രണ്ടാണ്. നിയമത്തിന്റെ ലോകമൊന്ന് വേറെ, ഇഷ്ടത്തിന്റെ ലോകമൊന്ന് വേറെ, മഹബത്തിന്റെ ലോകമൊന്ന് വേറെ, നിയമത്തിന്റെ ലോകമൊന്ന് വേറെ. മഹബത്ത് എന്ന് പറഞ്ഞാൽ അൽഹുബ്ബു ഹർഫാനി ഹാഉം ബഅദഹ ബാഉ യലൂദു ഇൻദ മഅനിഹൽ അഹിബ്ബാഉ. ഈ കർച്ചീപ്പിന് ഒരു 30-20 രൂപയായിരിക്കാം മാർക്കറ്റിൽ. ഇത് എന്റെ ഇഷ്ട, ഇനി ഞാൻ ഇഷ്ടം വെക്കുന്ന ഒരാൾ പ്രത്യേക സ്നേഹത്തോടെ നൽകിയതാണെങ്കിൽ ഇതിന്റെ വാല്യൂ മാർക്കറ്റ് വാല്യൂ അല്ല, എത്രയോ വാല്യൂ കൂടുതലാണ്. എന്റെ ആദരണീയരായ ഗുരുവര്യനാണ് ഇത് നൽകിയതെങ്കിൽ മറ്റൊരു മാനദണ്ഡത്തിൽ ഇതിന്റെ വാല്യൂ ഏറെയാണ്. ഇത് എന്റെ ഇഷ്ടപാത്രം എനിക്ക് നൽകിയ ഒരു സ്നേഹ സമ്മാനമാണെങ്കിൽ ഇത് എന്റെ ഭാഷയിൽ അമൂല്യമാണ്. നിങ്ങളുടെ ഭാഷയിൽ 20 രൂപ വിലയുള്ള ഒരു കർച്ചീഫാണ്. അതേസമയത്ത് എന്റെ ഭാഷയിൽ, അനുരാഗിയുടെ ഭാഷയിൽ, സ്നേഹിയുടെ ഭാഷയിൽ, ഇഷ്ടക്കാരന്റെ ഭാഷയിൽ ഇത് അമൂല്യമാണ്. ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് മദീനയും മുത്തുനബിതങ്ങളുമായി ബന്ധപ്പെട്ടതുമെല്ലാം അമൂല്യമാണ്. ഏതുപോലെ വമാ ഹുബ്ബു ദിയാരി ശഗഫ്ന ഖൽബി വലക്കിൻ ഹുബ്ബു മൻ സകന ദിയാറ. ഞാൻ ഈ കാണുന്ന പഴയ ചുമരുകളും പഴയ കല്ലുകളും പഴയ മതിലുകളും എല്ലാം മുത്തം കൊടുത്ത് ചുംബനം കൊടുത്ത് നടക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഈ പൊളിഞ്ഞ മതിലും ഇടിഞ്ഞ മതിലും ഒക്കെ നീ മുത്തം കൊടുക്കുന്നത്? എനിക്കുള്ള മറുപടി, വമാ ഹുബ്ബു ദിയാരി ശഗഫ്ന ഖൽബി, ഈ വീടിനോടുള്ള ഇഷ്ടമല്ല, വലക്കിൻ ഹുബ്ബു മൻ സകന ദിയാറ,
ഇതെന്റെ ലൈലയുടെ വീടാണിത്. ഞാൻ ഇഷ്ടം വെക്കുന്ന എന്റെ ലൈലയുടെ വീടാണിത്. അപ്പോൾ ഞാൻ ഈ മതിലിന്റെ വിലയല്ല കാണുന്നത്, ലൈലയോടുള്ള സ്നേഹമാണ്. ലൈലയെ ഇഷ്ടം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാമുകൻ അതിങ്ങനെ കാണുന്നതെല്ലാം ലൈലയാണ്. അപ്പോഴാണ് മാൻപേടകളോട് ചോദിച്ചു, ഒന്ന് എന്നോട് കഥ പറയുവിൻ മാൻപേടകളെ, എന്റെ ലൈല നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ, അതല്ല മനുഷ്യരുടെ കൂട്ടത്തിലാണോ? അപ്പൊ ഇതാണ് മഹബത്ത് വെക്കുന്ന ആളുകൾക്ക് ആ മഹബത്തിന്റെ കണ്ണിലൂടെയാണ് വിഷയങ്ങൾ വിലയിരുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജന്മമാസം വരുമ്പോൾ, ഓ സാധാരണ മാസം പോലെ ഒരു മാസം, എന്തെങ്കിലും മാറ്റമുണ്ടോ ആകാശത്ത്, എന്തെങ്കിലും മാറ്റമുണ്ടോ ഭൂമിയിൽ, എന്തെങ്കിലും മാറ്റമുണ്ടോ അന്തരീക്ഷത്തിൽ, ഒരു സാധാരണക്കാരൻ ചോദിക്കും. അതേ സമയത്ത് മഹബത്തുള്ള ഒരാളുടെ മനസ്സിൽ നിന്ന് വരും, അഹിയാ റബി അൽ ഖൽബി ഷഹ്റുൽ മൗലിദി കുല്ലൽ നാമി ബിദിക്രി മൗലിദി അഹ്മദി. ഇത് കേവലമായ ഒരു റബീഇന്റെ മാസമല്ല, ഇത് റബീഉൽ ഖൽബാണ്, ഇത് മഹബത്തിന്റെ മാസമാണ്, ഇത് ഹൃദയത്തിന്റെ വസന്തമാണ്, ഇത് ഹൃദയത്തിന്റെ വസന്തമാണ്. മഹബത്തുള്ളവർക്ക് അങ്ങനെയാ, അല്ലാത്തവർക്കോ ഇതൊരു സാധാരണ മാസം. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. റബീഉൽ ഖൽബ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവസന്തം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടത് മുഴുവനും അങ്ങനെ സ്നേഹത്തോടെ മഹത്വത്തോടെയാണ് കാണാനുള്ളത്. ഇരിക്കട്ടെ, മഹാനായി യൂസുഫുൻ നബഹാനി റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്, وانا سعيد بخدمتي لمثالها. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ രൂപത്തിന് സേവനം ചെയ്യുന്ന കാരണത്താൽ ഞാൻ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് നബി തങ്ങളെ തിരു ചെരുപ്പുകൾ കിട്ടി, എനിക്കതൊന്നും കിട്ടിയില്ല, അതിന്റെ ഒരു മോഡലേ എനിക്ക് കിട്ടിയുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജയിക്കുമെന്ന് വിചാരിക്കുകയാണ്. കുറെ കാലം കഴിഞ്ഞപ്പോൾ മഹാനരായ യൂസുഫ് നബഹാനി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കാണുകയാണ്. അപ്പോൾ അവിടുത്തെ കീശയിൽ രണ്ട് പേന കാണുന്നുണ്ട്. മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ ചോദിച്ചു, തങ്ങളെ അതിൽ നിന്ന് ഒരു പേന എനിക്ക് തരുമോ, അതെന്റെ കഫനിൽ വെക്കാനാണ്. മുത്തുനബി തങ്ങളെ കാണും, അങ്ങനെ മഹബത്തുള്ള ആളുകൾക്ക് കാണാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് വർദ്ധിപ്പിച്ചു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്നും കാണാം. സ്വലാത്തു ചൊല്ലിയിട്ട് മുത്തുനബി തങ്ങളുടെ സ്നേഹലോകത്തിൽ ലയിച്ചാൽ, കൂട്ടുകാരാ, നീ നിന്റെ കയ്യിലുള്ള മൊബൈൽ അല്ലെങ്കിൽ നിന്റെ സംവിധാനങ്ങളിലൂടെ ഒരുപാട് വൃത്തികേടുകളുടെ ലോകം കണ്ടിട്ട് നീ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാനുള്ള ഭാഗ്യം നഷ്ടപ്പെടുത്തരുത്. സ്വലാത്ത് വർദ്ധിപ്പിക്കുവിൻ, മുത്തുനബി തങ്ങളുടെ തിരുചര്യകളെ ഏറ്റെടുക്കുവിൻ. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ കാണാൻ കഴിയും. മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ആരെങ്കിലും എന്നെ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. ഷൈത്താൻ എന്റെ രൂപത്തിൽ വരില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ അത് നബി തങ്ങൾ തന്നെയാണ്. അപ്പൊ തങ്ങളെ കാണാനുള്ള ഭാഗ്യം ഇനിയുള്ള ലോകത്തും ലഭിക്കും. ഇന്നും നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബിലേക്ക് അടുത്താൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയും. അങ്ങനെ കണ്ട മഹാന്മാരുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ 70-ലേറെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. റഅയ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം നൈഫൻ വസബഈന മറ 70-ലേറെ പ്രാവശ്യം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്.
മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം അബൂ നുഈം തങ്ങൾ ദലായിലുൻ നുബുവ്വയിൽ രേഖപ്പെടുത്തിയത് കാണാം. എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമായിരുന്നു. മദീനത്ത് 40 കൊല്ലം ദർസ് നടത്തി ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ആരാണ് ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങൾ? 70-ലേറെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. ആരാണ് ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങൾ? മുത്തു നബി തങ്ങളുടെ നേരെ ശിഷ്യനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ ശിഷ്യനായ നാഫിഉ റളിയല്ലാഹു അൻഹു ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. 40 കൊല്ലം മദീനയിൽ താമസിച്ചു, ദർസ് നടത്തി. മദീന വിട്ട് മക്കയിലേക്കല്ലാതെ വേറെ എവിടെയും പോവില്ല. മദീന വിട്ടിട്ട് മക്കയിലേക്കല്ലാതെ വേറൊരു നാട്ടിലും പോവില്ല. കാരണം മദീന തന്നെയാണ് ലോകത്തിന്റെ മുഴുവനും ഹൃദയം. പിന്നെ അള്ളാഹുവിന്റെ വീട് കഅബത്തിങ്കിൽ ആരാധനയ്ക്ക് പോകുമെന്നല്ലാതെ വേറെ ഒരു നാട്ടിലേക്കും പോകാതെ മദീനയിൽ കൂടിയ മഹാനാണ് ഇമാമു ദാരിൽ ഹിജ്റ. 40 കൊല്ലം മദീനയിൽ താമസിക്കുകയാണ്. ഈ 40 കൊല്ലവും ചെരുപ്പ് ധരിച്ച് മദീനയിൽ നടന്നിട്ടില്ല. ഈ 40 കൊല്ലവും വാഹനപ്പുറത്ത് മദീനയിൽ സഞ്ചരിച്ചിട്ടില്ല. ഈ 40 കൊല്ലവും ഹദീസ് പറയുന്ന നേരത്ത് ഉളുവോടുകൂടിയല്ലാതെ, പ്രൗഢിയുള്ള വേഷത്തോടുകൂടിയല്ലാതെ, കിബിലയ്ക്ക് മുന്നിട്ടുകൊണ്ടല്ലാതെ, സുഗന്ധലേപനം നടത്തിയിട്ടല്ലാതെ, പ്രത്യേകമായ സ്ഥലത്തിരുന്നിട്ടല്ലാതെ മുത്തുനബി തങ്ങളുടെ ഹദീസ് ചൊല്ലിയിട്ടില്ല. മോനെ, നോട്ടീസ് അവസാനം കൊടുക്ക, അല്ലെങ്കിൽ എല്ലാവരും അതിനുമൊക്കെ വായിച്ചു പോകും. നമ്മൾ മൗലിദ് ഓതുകയാണല്ലോ, ആ മൗലിദ് കഴിഞ്ഞിട്ട് നോട്ടീസ് കൊടുക്കും. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ ആ തങ്ങളുടെ മദീനയിൽ 40 കൊല്ലം ദർസ് നടത്തിയ ബഹുമാനപ്പെട്ട ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാൻ ഈ ഇതെന്റെ മദീനയിൽ എന്റെ ഹബീബ് കിടക്കുന്ന പുണ്യഭൂമിയാണ്, എനിക്കിവിടെ ചെരുപ്പ് ധരിച്ച് നടക്കാൻ കഴിയില്ല, കാരണമെന്തേ? ഇവിടെ എനിക്ക് ചെരുപ്പ് ധരിച്ച് നടക്കാൻ കഴിയില്ല, കാരണം എന്റെ ഹബീബ് ഇന്നലെ എവിടെയാണ് കിടന്നിട്ടുള്ളതെന്നറിയില്ലല്ലോ. എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദം അമർന്ന സ്ഥലത്ത് എനിക്ക് പാദം വെക്കാൻ അവകാശമില്ല. എന്റെ ഹബീബ് മദീനയിൽ എവിടെയും കിടന്നിട്ടുണ്ടാകാം, എവിടെയാണ് തങ്ങൾ വിശ്രമിച്ചിട്ടുണ്ടാകാം, എനിക്കറിയില്ല. അതുകൊണ്ട് ഈ മദീനത്തെ ചെരുപ്പ് ധരിക്കാൻ എനിക്കാവില്ല. ഹാജിയോ ഹാജിയോ അരേ സർ കമോക്കൾ ഓ ജാനേ വാലേ ഓ ഹാജിമാരെ, ഈ മദീനത്തുകൂടി നിങ്ങൾ കാലുവെച്ച് നടക്കുകയാണോ, ചെരുപ്പിട്ട് നടക്കുകയാണോ, കാലുവെച്ച് നടക്കുകയാണോ? അരേ അറിയണം. ഏ സർക്ക മൗക്കൾ, ഇത് തലവെച്ച് നടക്കേണ്ട ഭൂമിയാണ്. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുകയും കിടക്കുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഈ മണ്ണിൽ എങ്ങനെയാണ് നമ്മൾ കാലമർത്തുക? അങ്ങനെയുള്ള വീടാണ് മദീന. മദീനയുടെ മണ്ണ് ത്വയ്ബ, മദീനയുടെ മണ്ണ് ശിഫ, മദീനയുടെ മണ്ണ് ശിഫയാണ്, തുറാബുഹ ശിഫ, മദീനയുടെ മണ്ണ് ശിഫയാണ്. അവ എല്ലാവർക്കും അവിടുന്ന് മണ്ണ് വാരിക്കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ആ മണ്ണിന്റെ അനുഗ്രഹം കിട്ടാനാണ് അവിടെ ഈത്തപ്പണയുടെ തോട്ടങ്ങളുള്ളത്. ആ ഈത്തപ്പഴം കഴിക്കുമ്പോൾ മദീനയുടെ മണ്ണാണ് നിങ്ങൾ കഴിക്കുന്നത്, അതിൽ നിങ്ങൾക്ക് ശിഫ ഉണ്ട്. നേരെ മദീനത്തെ മണ്ണും ശിഫ തന്നെയാണ്. അതുകൊണ്ട് സ്വഹാബത്ത് രോഗികൾ മദീനത്തെ മണ്ണിൽ കിടന്നിങ്ങനെ ഉരുണ്ടിട്ടുണ്ട്. അത് അവാലി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കൃഷിയിടമുള്ള സ്ഥലത്താണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം മദീനയിൽ ചെല്ലുമ്പോൾ
ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിൽ പോയി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ അവിടുത്തെ തിരുകരങ്ങൾ കൊണ്ട് നട്ടുകൊടുത്ത കാരക്കത്തൈ അതിന്റെ പാരമ്പര്യമുള്ള തോട്ടത്തിൽ ഞങ്ങൾ പോയി. അവിടെ ഇരിക്കുന്ന ആളോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങളുടെ തോട്ടമല്ലേ ഇത്? അതെയാണ്. നിങ്ങൾ ആരാണ്? ഞാൻ സൽമാനുൽ ഫാരിസി തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഇന്നും ആ പരമ്പരയുടെ കയ്യിൽ ആ തോട്ടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുകരങ്ങൾ കൊണ്ട് നട്ടുകൊടുത്ത കാരക്കത്തൈകൾ അതിന്റെ പേരക്കുട്ടികൾ ഇന്നും മദീനയിൽ നിൽക്കുന്നു. ആ മണ്ണ് അനുഗ്രഹീതമായ മണ്ണാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടത് മുഴുവനും ഒരു അനുരാഗിയുടെ മനസ്സിൽ ഇങ്ങനെയാണ്, ഒരു സ്നേഹിതന്റെ മനസ്സിൽ ഇങ്ങനെയാണ്. അതാണ് മഹാനായ യൂസഫ് നബഹാനി തങ്ങൾ പറയുന്നത്. സഈദ ബിനു മസ്ഊദിൻ ബിഖിദ്മതി നഅലിഹി വ അന സഈദു ബിഖിദ്മതി ലിമിസാലിഹാ. ഇത് ചൊല്ലിയിട്ട് തങ്ങളോട് കിനാവിൽ കാണുമ്പോ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുത്തെ കയ്യിലുള്ള ഒരു പേന എനിക്ക് തരുമോ? അതെന്റെ കഫനിൽ വെക്കാനാണ്. അപ്പോൾ തിരുനബി തങ്ങൾ പറഞ്ഞു, അത്രേ കിനാവിന്റെ ലോകം അങ്ങനെയാണ്. ഹബീബായ തങ്ങളെ കണ്ട ആയിരം മഹാന്മാരെ പറയുന്ന ഒരു ഗ്രന്ഥം എന്റെ കയ്യിലുണ്ട്. ലോകത്തുള്ള മുഹിബ്ബീങ്ങളെ മുഴുവനും മുത്തുനബി തങ്ങളെ കാണുന്നുണ്ട്. എന്റെ യുവാക്കളോട് യുവതികളോട് പറയാനുള്ളത്, മോനെ, ലോകത്തുള്ള ഫിലിമുകളുടെയും സിനിമകളുടെയും സീരിയലുകളുടെയും അനാവശ്യമായ ദൃശ്യങ്ങളുടെയും മുമ്പിൽ തപസ്സിരിക്കാതെ രാപ്പകലുകൾ സ്വലാത്ത് കൊണ്ട് ധന്യമാക്കിയാൽ ഹബീബായ തങ്ങളുടെ തിരുചര്യകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ആ ഹബീബിനെ കാണാം. കാരണം എന്തേ? വസുലുസൂക കാഫൂറുൻ വറുബുഉക അംബറു വഖുമുസൂക യാഖൂതുൻ വബഖീക ജൗഹറു. അത്രമേൽ സൗന്ദര്യമുള്ള ഒരാൾ ലോകത്ത് ജനിച്ചിട്ടേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പിന്റെ ഗന്ധം അത് കസ്തൂരിയുടേതാണ്. അതിനെ വെല്ലാൻ പറ്റുന്ന ഒരു ഗന്ധം ലോകത്തില്ല, സുഗന്ധം ലോകത്തില്ല. അങ്ങനെയുള്ള വിയർപ്പിന്റെ ഉടമയാണ്. അവിടുത്തെ നടപ്പ് മുഴുവനും അങ്ങനെയാണ്. തങ്ങളുടെ മുമ്പിലേക്ക് വന്ന സലാം പറയുന്നത് മനുഷ്യര് മാത്രമല്ല, മരങ്ങൾ വന്ന സലാം പറയുന്നു, കല്ലുകൾ വന്ന സലാം പറയുന്നു. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, അതാ മാ മറർത്തു ബിഷജരിൻ വലാ ഹജരിൻ ഇല്ലാ വസല്ലമ അലയ്യാ. ഞാൻ നടന്നു പോകുന്ന വഴിയിലുള്ള കല്ലുകളും മരങ്ങളും എനിക്ക് സലാം ചൊല്ലാറുണ്ട്. ഒരു ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ അതാ കയ്യിൽ ഒരു പിടി ചരൽക്കല്ലുമായി കിടന്നു വരുമ്പോ അതാ സ്വഹാബത്ത് കേൾക്കുകയാണ്, തസ്ബീഹ്. തസ്ബീഹ് കേൾക്കുന്നു. എവിടുന്ന ഈ തസ്ബീഹ് കേൾക്കുന്നത്? നബിതങ്ങളെ കയ്യിലിരിക്കുന്ന ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലാണ്. ഫസബ്ബഹ ഫീ കഫ്ഹിൽ ഹസാ. വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തി ചൊല്ലുമ്പോൾ മിക്ക ഖുതുബകളിലും പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലാണ്, ഹബീബായ തങ്ങൾക്ക് സലാം പറയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ലോകം തിരുനബി തങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത് എങ്ങനെ എവിടെക്കൊന്നും പറഞ്ഞാലൊന്നും ഇവിടെ എത്തൂല. ഞാൻ ചെറുചില്ലറ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിലൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പറയുന്ന ഓരോന്നും എത്രയോ നാളുകൾ പറയേണ്ടതാണ്. മഹാനായ യൂസഫ് നബഹാനി തങ്ങളോട് നബി തങ്ങൾ പറയാണ്, അല്ലയോ മോനെ, നിങ്ങൾ എന്നോട് ഒരു പേന ചോദിച്ചുവല്ലോ, എന്നാൽ ഈ പേന ആർക്കാണെന്നറിയുമോ? ഹാദാലി ശൈഖ് സഈദ്. ഇത് ശൈഖ് സഈദിനുള്ള പേനയാണ്. ഇത് ഷെയ്ഖ് സഈദിനുള്ള പേനയാണ്. ആരാണ് ഈ ഷെയ്ഖ് സഈദ്?
മഹാനായ യൂസുഫിന്റെ ബഹാനീ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യം മാത്രം 15 മണിക്കൂർ സംസാരിച്ച പ്രഭാഷണമുണ്ട്. ഇത് 75 മണിക്കൂർ പ്രസംഗമാണ്. ഇതിൽ ചിലപ്പോൾ അതും ഉണ്ടാവുമായിരിക്കും, ഉണ്ടോ? ആ, അതിൽ സൗന്ദര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യം മാത്രം 15 മണിക്കൂർ സംസാരിച്ച പ്രഭാഷണം ഇതിലുണ്ടാവും. ഏതായാലും ഇരിക്കട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഹാദാലി ഷെയ്ഖ് സഈദ്. യൂസുഫിന്റെ ബഹാനി തങ്ങൾ പിറ്റേന്ന് രാവിലെ അവിടുത്തെ ഗുരുവര്യന്മാരായ മഹാന്മാരോട് ചോദിച്ചു, ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു. ഞാൻ തങ്ങളോട് ചോദിച്ചു, എനിക്ക് അവിടുത്തെ ഒരു പേന തരോ? തങ്ങൾ പറഞ്ഞു, ഹാദാലി ഷെയ്ഖ് സഈദ്. ആരാണ് ഈ ഷെയ്ഖ് സഈദ്? അപ്പോൾ അവർ പറഞ്ഞു, അല്ലയോ യൂസുഫ്, നിങ്ങൾ മുമ്പ് പാടിയിട്ടില്ലേ, സയ്ദ് ബിനു മസ്ഊദിൻ ബിഖിദ്മതി അലിഹി വഅന സയ്ദ് ബിഖിദ്മതി ലിമിസാലിഹാ. നബിതങ്ങളുടെ ചെരുപ്പിന്റെ രൂപകത്തിന് സേവനം ചെയ്ത കാരണത്താൽ ഞാൻ സയ്ദായേക്കാം, ഞാൻ ജയിച്ചവനായേക്കാം എന്ന് നിങ്ങൾ മുമ്പ് പാടിയിട്ടില്ലേ? ആ പാട്ടിന്റെ പുലർച്ചയാണ്, നിങ്ങൾ തന്നെയാണ് ഷെയ്ഖ് സഈദ്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിനെക്കുറിച്ച് മാത്രമുള്ള വിജ്ഞാനത്തിലേക്കാണ് ഞാൻ സൂചന നൽകിയത്. തിരുപാദുകങ്ങളെക്കുറിച്ച് മാത്രമുള്ള പഠനമാണ്, നിരീക്ഷണമാണ് ലോകത്ത് നിലകൊള്ളുന്നത്. അപ്പോൾ ഹബീബായ തങ്ങളെ വായിക്കാൻ എത്രയാണ്? ഹബീബായ തങ്ങളുടെ നോട്ടമെങ്ങനെ? ഇരിപ്പെങ്ങനെ? കിടപ്പെങ്ങനെ? തങ്ങൾ അതാ ഒരിക്കൽ പോലും അവിടുന്ന് മുമ്പിലുള്ള ഒരാൾക്ക് എതിരായി കൺകോണുകൊണ്ടൊരു സൂചന നൽകിയിട്ടില്ല. സാധാരണ നമ്മളൊക്കെ സംസാരിക്കുമ്പം മറ്റൊരാളോട് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും. ഹബീബായ തങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ലൈസ ഹാദാ മിൻ ഷൈനിൽ അംബിയ. അത് അംബിയാക്കന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. നമ്മൾ സാധാരണ ഒരാളോട് സംസാരിക്കുമ്പോൾ മറ്റൊരാളോട് അതിനെതിരായ ചില മെസ്സേജുകൾ കണ്ണുകൊണ്ട് കൊടുക്കും. ഇല്ല, വല്ലാഹു യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. കൺകോണുകൾ കൊണ്ടുള്ള ഒരു മെസ്സേജ് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവെള്ള കൊണ്ട് ഒരന്യ പെണ്ണിന്റെ കൈയും തൊട്ടിട്ടില്ല. മാഷാഅല്ലാഹ്. ബൈഅത്തിന്റെ സമയത്ത് പോലും ഹയർ സെക്കൻഡറി പഠിക്കുന്ന എത്ര കുട്ടികൾക്ക് പറയാൻ പറ്റും എന്റെ ക്ലാസ്മേറ്റിന് ഞാൻ ഷേക്ക് ഹാൻഡ് ചെയ്തിട്ടില്ല എന്ന്? അവിടുന്ന് തുടങ്ങി നമ്മുടെ ജീവിതം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ ബായഅ നബിയ ما صافح النبي صلى الله عليه وسلم امراه قط ولو في حين بيعته ബൈഅത്തിന്റെ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരന്യ പെണ്ണിന്റെ കൈ സ്പർശിച്ചിട്ടില്ല. അന്യ പെണ്ണ് എന്ന് പറയുമ്പോൾ ഏതോ സംസ്ഥാനത്ത് നിന്ന് വന്നൊന്നുമല്ല, നമുക്ക് തൊടൽ അനുവദനീയമല്ലാത്തവർ. അത് കുടുംബത്തിലുണ്ടാവാം, ബന്ധത്തിലുണ്ടാവാം. അള്ളാഹുവിന്റെ നിയമം അങ്ങനെയാണ്. ആ നിയമങ്ങളെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹുവിന്റെ പവിത്രമായ ദീനിന്റെ നിയമമാണത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും ഒരു ചീത്ത വാക്ക് അവിടുത്തെ നാവിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും ഒരു മോശമായ വാക്ക് ഹബീബായ തങ്ങൾ ഒഴിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതം എവിടെയാണ്? ഇത് വെറും കഥ പറഞ്ഞു പോകാനുള്ളതല്ല, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് വായിക്കാൻ. ഹബീബായ തങ്ങളുടെ നാവ് കൊണ്ട് ഒരിക്കൽ പോലും അൽഫുഷ്, മോശമായ മ്ലേച്ഛമായ ഒരു വേട് തങ്ങൾ പറഞ്ഞിട്ടില്ല. തങ്ങൾ തമാശ പറയും, പക്ഷേ ആ തമാശ സത്യസന്ധമായിരിക്കും. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, എന്നെ ആ ഒട്ടകപ്പുറത്തൊന്ന് കയറ്റുമോ? അപ്പോൾ പറഞ്ഞു, ഒട്ടകക്കുട്ടിയുടെ മേലെ കയറ്റാം. ഒട്ടകക്കുട്ടിയുടെ മേലെയോ? അപ്പൻ വിധങ്ങൾ പറഞ്ഞു, എല്ലാ ഒട്ടകവും മറ്റൊരൊട്ടകത്തിന്റെ കുട്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്,
അതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തമാശകൾ സത്യത്തിന്റെ പരിധിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോവില്ല. പല ഘട്ടങ്ങളും കാണാം. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വാക്കെങ്ങനെയാണ്? ഓരോ വാക്കുകളും എണ്ണിയെടുക്കാവുന്ന രീതിയിൽ സ്പഷ്ടമായ വർത്തമാനമാണ്. വേഗം പറഞ്ഞുകൊണ്ട് അവ്യക്തമായി തങ്ങൾ സംസാരിക്കില്ല. അവിടുന്ന് ഒരാളെ തിരിഞ്ഞു നോക്കിയാൽ ശരീരം കൊണ്ട് മുഴുവനായും അല്ലാതെ പൂർണ്ണമായും തിരിഞ്ഞിട്ടല്ലാതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കണ സ്വഭാവം നബി തങ്ങൾക്കില്ല. ഇങ്ങനെ തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും എണ്ണി എണ്ണി പറയുകയാണ്. ആരാണ് പറയുന്നതെന്നറിയുമോ? അതിലേറെ ഹദീസുകളും നിവേദനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തിരുനബി തങ്ങളുടെ പത്തു കൊല്ലത്തെ സേവകനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ഖാദിമു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ് അനസ് ബിൻ മാലിക് തങ്ങൾ. ലോകത്തൊരാൾ എത്ര വലുതായാലും ഭാര്യയുടെ അടുക്കൽ വലുതാവാൻ കുറച്ച് പണിയാണ്, സേവകന്റെ അടുക്കൽ വലുതാകാനും കുറച്ച് പണിയാണ്. നമ്മൾ വലിയ അന്താരാഷ്ട്ര കോൺഫറൻസൊക്കെ കഴിഞ്ഞു വരുമായിരിക്കും, വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു അന്താരാഷ്ട്രവും ഉണ്ടാവില്ല, ഒരു ബഹിരാകാശവും ഉണ്ടാവില്ല. ഭാര്യയ്ക്ക് ഭർത്താവാണ്, ഭർത്താവിനോട് ഭർത്താവിനെ കുറിച്ച് ചോദിച്ചാൽ ഭാര്യയ്ക്ക് ആ ഭാര്യയുടെ ലെവലിൽ നിന്നുള്ള വർത്താനേ ഉണ്ടാവുള്ളൂ. ഇയാള് വലിയ കുത്തുബുല്ലക്താബായിട്ട് വരികയാണ്, അതൊന്നും ഉണ്ടാവില്ല വീട്ടിൽ ചെന്നാൽ. അതുകൊണ്ടല്ലേ ലോകത്ത് കഴിഞ്ഞു പോയ നേതാക്കന്മാരെ കുറിച്ചൊക്കെ അവരുടെ ഭാര്യമാരോട് ചോദിക്ക്, ഗാന്ധിജിയോട് ചോദിക്കൂ കസ്തൂർബയെക്കുറിച്ച്, കസ്തൂർബയോട് ചോദിക്കൂ ഗാന്ധിജിയെക്കുറിച്ച്. അപ്പൊ കസ്തൂർബ എന്താ പറയാ? ഗാന്ധിജിയുടെ ആത്മകഥയിൽ കാണും. നല്ല വർത്തമാനമൊന്നുമല്ല കസ്തൂർബയ്ക്ക് പറയാനുള്ളത്. വായിച്ചവരിതിലുണ്ടാവുമല്ലോ. അതുപോലെയാണ് ലോകത്ത് കഴിഞ്ഞു പോയ ഒരുപാട് നായകന്മാർ അവരുടെ അടുക്കളയിലുള്ള ഭാര്യമാരോട് ചോദിക്കുക. അവർക്ക് ഈ ലോകമൊന്നും വികസിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പം അവർക്ക് അങ്ങനത്തെ അജണ്ടയൊന്നും ഉണ്ടാവില്ല. ഇന്നലെ മീൻ വാങ്ങിയില്ലേ എന്നുള്ള അജണ്ട അവരുടെ അടുത്ത് കാണൂ. അത് വാങ്ങിത്തരാത്ത നല്ലവനല്ലാത്ത ഭർത്താവ് എന്നേ അവരുടെ ചിന്തയിലുണ്ടാവൂ. അത്ര ഉണ്ടാവുള്ളൂ. ഇയാള് വേറെ ഏതോ ലോകത്തൊക്കെ പോയി വലിയ ആളായി വന്നതാണ്, പക്ഷേ ഭാര്യയുടെ അടുക്കൽ വലുതാവാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞു, ഖയ്യാറുക്കും ഖയ്യാറുക്കും ലിനിസായിക്കും, നിങ്ങളിൽ നല്ലവർ നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവരാണ്. ഖയ്യാറുക്കും ഖയ്യാറുക്കും ലിനിസായിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അഹലുകാർക്ക് നല്ലവരാണ്. എന്റെ ഭർത്താവ് വലിയ അന്താരാഷ്ട്ര നേതാവൊക്കെയാണ്, പക്ഷേ ഒരു ദിവസം 11 പെണ്ണുങ്ങളിരുന്നു, ഇമാം തുർമുദി ഇദ്ദിരിക്കുകയാണ്. അവരിങ്ങനെ പറയാൻ തുടങ്ങി, 11 സ്ത്രീകൾ, അവര് പരസ്പരം ഉടമ്പടി ചെയ്തു, ഓരോരുത്തരും അവരവരുടെ ഭർത്താക്കളെ കുറിച്ച് ഉള്ള കാര്യം വെട്ടിത്തുറന്ന് പറയണം, കാപട്യമില്ലാതെ പറയണം. ഭർത്താക്കന്മാരുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോ ഒരാൾ പറഞ്ഞു, ആ മഹാപോക്ക് സാധനമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഹദീസിലുള്ളതാണ്. അപ്പൊ അടുത്ത ആള് പറഞ്ഞു, എന്റെ ഭർത്താവ് ആരാണെന്നറിയുമോ? മസ്ഹു മസ്ഹു അർനബിൻ വരീഹു രീഹു സർനബിൻ. എന്റെ ഭർത്താവ് അയാളുടെ സ്പർശനം മുയലിന്റെ സ്പർശനം പോലെയാണ്, അയാളുടെ സൗരഭ്യം കുങ്കുമത്തിന്റെ സൗരഭ്യം പോലെയാണ്. ശരി, അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം ആരോടാ? സയ്യിദ ഉമ്മുൽ മുഅ്മിനീന ആയിഷത്തു ത്വഹറ റളിയല്ലാഹു അൻഹയോട്. അവസാനം ഇങ്ങോട്ട് വന്നു 11-ാമത്തെ ആൾ ആരാണ്? ഉമ്മു സറഅ എന്ന് പറയുന്നവർ അബൂ സറഅ എന്ന് പറയുന്ന ഭർത്താവിനെ കുറിച്ച് പറയാണ്. നീണ്ട ഹദീസാണിത്, അത് വിശദീകരിച്ചാൽ ഇന്നൊരു ഏറെ ടൈം പോകും, ഞാൻ അതിലേക്ക് കടക്കണില്ല, നല്ലതേ പറയാനുള്ളൂ. അബൂ സറഅനെ കുറിച്ച് ഉമ്മു സറഅനെ പറയാനുള്ളത് മുഴുവനും നല്ലതാണ്. അയാൾ നല്ല സ്വഭാവക്കാരൻ, നല്ല മമതയുള്ളവൻ, ഒന്നുമില്ല, 4 ആടുകൾ മാത്രമുള്ള കുടിലിൽ നിന്ന് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് നല്ല കൊട്ടാര സമാനമായ വീട്ടിൽ സമ്പന്നമായി പോറ്റിയവൻ. ഞങ്ങളുടെ മക്കളും നല്ലവര് എല്ലാം. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി.
ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലയോ മോളെ ആയിഷ, ഉമ്മു സറഇന്റെ അടുക്കൽ അബൂ സറ എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ആയിഷയ്ക്ക് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഥയൊക്കെ പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോക ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ ഒരുങ്ങിയാൽ അവിടുത്തെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുക, കൈഫ കാന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു. അവിടുന്ന് പറയും, കാന ഖുലുഖുൽ ഖുർആൻ, മുത്തുനബി തങ്ങളുടെ ജീവിതം ഖുർആനിന്റെ തനിപ്പകർപ്പായിരുന്നു. ലോകത്ത് സർട്ടിഫിക്കറ്റിന്റെ ഉന്നതിയിലുള്ള സർട്ടിഫിക്കറ്റ് ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഡോക്ടറൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡീലിറ്റ് ബിരുദങ്ങളല്ല. വീട്ടിലുള്ള ഭാര്യയ്ക്ക് നിങ്ങളെക്കുറിച്ച് പറയാനുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളെ കുറിച്ച് പറഞ്ഞു, സൂറത്തു ബി ഖുർആനിഹേ വ സീറത്തു ബി ഖുർആനിഹേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, കാന ഖുലുഖുൽ ഖുർആൻ, അത് ഖുർആനാണ്. ഇതുപോലെ പത്ത് കൊല്ലം സേവനം ചെയ്ത മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുക, അല്ലയോ അനസേ, നിങ്ങൾ പത്തു കൊല്ലം സേവനം ചെയ്ത വീട്ടിന്റെ മുതലാളിയായ ഹബീബായ തങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു അനസേ? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മാ ഖാല ലീ ശൈഇൻ ഫഅൽതു ലിമ ഫഅൽത, വമാ ഖാല ലീ ശൈഇൻ തറക്തു ലിമ തറക്ത, വമാ ലാമനീ ഖത്തു വമാ ശതമനീ ഖത്തു. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാനൊരു കാര്യം ചെയ്തതിന്റെ പേരിൽ എന്തിനാടാ ചെയ്തത് എന്നെന്നോട് ചോദിച്ചിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്തില്ല, അപ്പോൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നെന്നോട് ചോദിച്ചിട്ടില്ല. വമാ ലാമനീ ഖത്തു, ഒരിക്കലും എന്നെ ആക്ഷേപിച്ചിട്ടില്ല. വമാ ശതമനീ ഖത്തു, എന്നെ ഒരിക്കലും ചീത്ത പറഞ്ഞിട്ടില്ല. വമാ ഖാലലീ ലിശൈഇൻ വമാ ഖാലലീ ഖത്തു ബീസമാ സനഅത, ചെയ്തത് ശരിയായില്ല എന്ന് അനസേ എന്നെന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അനസ് റളിയല്ലാഹു സേവനത്തിൽ അത്യുന്നതങ്ങളിലായിരുന്നു. എന്നാലും ഒരു കുട്ടിയാണല്ലോ അനസ്. പത്ത് വയസ്സുള്ളപ്പോൾ നബി തങ്ങളുടെ വീട്ടിൽ വന്നയാൾ ഉമ്മു സലീമ റളിയല്ലാഹു അൻഹു കൊടുത്ത സമ്മാനമാണല്ലോ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി. ആ അനസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം ഹബീബായ തങ്ങൾ ഒരാവശ്യത്തിന് വിട്ടു. ചെറിയ കുട്ടിയല്ലേ, കുറെ നേരം കഴിഞ്ഞിട്ടും അനസിനെ കാണുന്നില്ല. നബി തങ്ങൾ തെരഞ്ഞുപോയി, ദൂരെ നിന്ന് തന്നെ ഒരു ഈത്തപ്പനയുടെ മട്ടലൊക്കെ എടുത്ത് വഴിയിൽ നിന്ന് കണ്ടാൽ എന്നാൽ തല്ലു കൊടുക്കണം എന്ന നിലക്കല്ല ആ മുത്തുനബി തങ്ങൾ പോയത്. പോകുമ്പോ അനസ് മോൻ അവിടെ നിന്നൊരു ചെറിയ കളി കാണുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നിൽ ചെന്നുകൊണ്ട് അവിടുത്തെ തിരുമുഖം അനസിന്റെ തോളിൽ ചേർത്ത് വെച്ചു. കളി നല്ല രസമുണ്ടല്ലേ മോനെ. അല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു, ഉപ്പാ തങ്ങളുപ്പാ, ഞാൻ എന്നെ പറഞ്ഞു വിട്ട വഴിയിലേക്ക് പോകുന്നതേ ഉള്ളൂ. ഞാൻ വേഗം പോയി അവിടുത്തെ കാര്യം സാധിച്ചു കൊടുത്തു. എന്നെ ഒന്നും പറഞ്ഞില്ല, എന്നെ ചീത്ത പറഞ്ഞില്ല, എന്നെ കുറ്റം പറഞ്ഞില്ല, എന്നെ മോശം പറഞ്ഞില്ല. എന്നിട്ട് ഈ ശിഷ്യന് നബി തങ്ങൾ കൊടുത്തത് എന്താണ്? പത്തു കൊല്ലത്തെ സേവനം ചെയ്ത അനസ് ബിൻ മാലിക് തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത് എന്താണ്? മുത്തുനബി തങ്ങളുടെ ഭാര്യമാർക്ക് നബി തങ്ങൾ നൽകിയത് എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാരാണ്? പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹും മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ വിശ്വാസികളുടെ മുഴുവനും ഉമ്മമാരാണ്. എന്റെയും നിങ്ങളുടെയും ശാരീരികമായ മാതാവിനേക്കാൾ ബന്ധമുള്ള മാതാവാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ. അതേ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബിന്തു ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, അവരുടെ പേരുകൾ ഇന്ന് നമ്മുടെ പെൺമക്കൾക്കറിയുമോ? ആയിഷത്തും വാ
ഹഫ്സത്തും വാസൗദ സഫിയത്തും മൈമൂനത്തും വാറംല തുടങ്ങി ഇന്നലകളിൽ നമ്മൾ പാട്ടുപാടി പഠിച്ചിട്ടുണ്ട്. നബിതങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരാകുന്ന നമ്മുടെ ഉമ്മമാർ, അവരുടെ പേര് ഇന്നത്തെ ഉമ്മമാർക്കറിയുമോ? ഇന്നത്തെ നമ്മുടെ പെൺമക്കൾക്കറിയുമോ? അവര് നമ്മുടെ ഉമ്മമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹുന്ന അജ്മഈൻ. നമുക്ക് നമ്മുടെ ഉമ്മമാരെ അറിയില്ല. നമ്മുടെ വാപ്പയാണ് ആര്? ഹബീബ് റസൂലുള്ളാ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബി എഴുതുന്നു, നിങ്ങളുടെ ആത്മാക്കളുടെ പിതാവാണ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ. തങ്ങൾ നമുക്ക് നമ്മുടെ ഉപ്പാനെ അറിയില്ല. നമ്മൾ ഇങ്ങനെ ഓടുകയാണ് സോഷ്യൽ മീഡിയകളുടെ, മോഡേൺ മീഡിയകളുടെ, ഡിജിറ്റൽ ലോകത്ത്, എന്തൊക്കെയോ മായാവിലാസങ്ങളുടെ ലോകത്ത്, അരുതായ്മകളുടെ മഹാലോകത്ത് നമ്മൾ വിലസുകയാണ്. അറിയേണ്ടത് അറിയാതെ, പഠിക്കേണ്ടത് പഠിക്കാതെ, പരിജ്ഞാനം നേടേണ്ടത് നേടാതെ, ആസ്വാദനങ്ങളുടെ ലോകത്ത് ഇന്നാലില്ല. നമ്മൾ അറിയണം ഹബീബായ തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അപ്പോൾ ഹബീബായ തങ്ങളെക്കുറിച്ച് അനസ് ഇബ്നു മാലിക് തങ്ങളോട് ചോദിച്ചാൽ, പത്തുകൊല്ലം അടുക്കളയിലും അരമനയിലും അന്താരാഷ്ട്ര നടപടികളിലും തങ്ങളുടെ കൂടെ സേവനം ചെയ്ത മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് നബിതങ്ങൾ എന്ത് നൽകിയെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അറിയുമോ? മറ്റൊന്നുമല്ല, സഹീഹുൽ ബുഖാരി മറിച്ചാൽ ഒരു അധ്യായം കാണാം, ബാബു ദുആഇ ലി അനസ്, അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് നബിതങ്ങൾ ദുആ ചെയ്തു കൊടുത്ത ദുആ. തങ്ങളുടെ സേവകന് തങ്ങൾ എന്തു കൊടുത്തു? സഹീഹുൽ ബുഖാരി അധ്യായം, ബാബു ദുആ ഇലി അനസ്, അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് തങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും വലിയ ഭാഗ്യമാണ്. ഉമ്മു ഐമൻ ബറക്കത്തുൽ ഹബശിയ റളിയല്ലാഹു അൻഹാ നബിതങ്ങൾക്ക് പരിചരണം നൽകിയ മഹതിയാണ് ഹാളിനത്തു റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്തു കൊടുത്ത ഉമ്മയാണ്. നബിതങ്ങൾക്ക്, മുത്തുനബിതങ്ങളുടെ ഉമ്മ ചെറുപ്പത്തിലേ വഫാത്തായി പോയല്ലോ, പിന്നീട് ഉമ്മയുടെ സ്ഥാനത്ത് നിന്നതാരാണ്? അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഫാത്തിമത്ത് ബിന്തു അസദ് റളിയല്ലാഹു അൻഹയാണ്, അഥവാ അബൂ താലിബ് എന്നവരുടെ ഭാര്യയാണ്. അബൂ താലിബ് എന്നവരുടെ ഭാര്യ ചെറുപ്പത്തിലേ ആ ഉമ്മക്കറി കുട്ടി വലിയ കുട്ടിയാണ്. അതുകൊണ്ട് എല്ലാ സേവനവും ചെയ്തു കൊടുക്കും. മഹദിയവരുകൾ മദീനത്ത് വന്നപ്പോൾ വഫാത്തായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തു പോയിരുന്നു, ഇങ്ങനെ കരയാണ്, അന്തി ഉമ്മി ബഅദ ഉമ്മി യാ ഫാത്തിമ, എന്റെ ഉമ്മയ്ക്ക് ശേഷം ഉമ്മയായി എനിക്കെല്ലാം തന്ന ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി തങ്ങൾ സങ്കടത്തോടെ കരഞ്ഞു. എന്നിട്ട് ജന്നത്തുൽ ബഖീഇൽ ഖബർ ഒരുക്കുകയാണ്. നബി തങ്ങൾ ഖബർ വെട്ടുന്ന സ്ഥലത്തേക്ക് ചെന്നു. ചെന്നിട്ട് ആദ്യം ഖബറിൽ ഇറങ്ങിക്കിടന്നു. എന്നിട്ട് കരയിലേക്ക് കയറി അവിടുത്തെ തിരുകരങ്ങൾ കൊണ്ട് ഖബറിന്റെ ഉള്ളിലെ കുഴി റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് മേലേക്ക് വീണ്ടും കയറി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹയെ എനിക്കെല്ലാം തന്ന ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി തങ്ങൾ സങ്കടത്തോടെ കരഞ്ഞു. ആ ജനാസയിൽ ധരിപ്പിച്ചു. എന്നിട്ട് ജന്നത്തുൽ ബഖീഇൽ ഖബർ ഒരുക്കുകയാണ്. എല്ലാം കഴിഞ്ഞു. നബി തങ്ങൾ ഖബർ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് സാധാരണ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ തിരുകരങ്ങൾ കൊണ്ട് ഖബറിന്റെ ഉൾക്കുഴിയെ റെഡിയാക്കി. അവിടുന്ന് ആ ഖബറിന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടന്നു. അവിടുത്തെ തിരുശരീരത്തെ ഒട്ടിക്കിടന്ന കമീസ് ഊരിയെടുത്തിട്ട് ആ ജനാസയിൽ പുതച്ചു കൊടുത്തു. എന്തിനാണ് തങ്ങളെ ഇതെല്ലാം ഇങ്ങനെ ചെയ്തത്? വഹിയ ഉമ്മി ബഅദ ഉമ്മി, എന്റെ പോറ്റുമ്മയാണ് ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് അവിടുത്തെ ഖബറിൽ ഞെരുക്കം വരാതിരിക്കാനാണ് ഞാൻ ഖബറിന്റെ ഉൾക്കുഴി അവിടെ നിന്നെ കൈകൊണ്ട് റെഡിയാക്കിയത്. ആ ഖബർ വിശാലമായി കിട്ടാനാണ് ഞാൻ ഖബറിലിറങ്ങിക്കിടന്നത്. ആ ഉമ്മാന്റെ ശരീരത്തിൽ യാതൊരു പ്രയാസവും തട്ടാതിരിക്കാനാണ്, സ്വർഗത്തിന്റെ വസ്ത്രങ്ങൾ അണിയിക്കപ്പെടാനാണ് ഞാൻ എന്റെ കമീസ് ധരിച്ചു കൊടുത്തത് എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇത് വിശദമായി അഹമ്മദ് ഖലീൽ ജുമായയുടെ നിസാഉം മിൻ അസ്റിൻ നുബുവയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിലേക്ക് വരാം.
അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തതെന്താണ്? അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ ഉംരിഹി വ ബാരിക് ലഹു ഫീ മാലിഹി വ ബാരിക് ലഹു ഫീ വലദിഹി. അല്ലാഹുവേ, എനിക്ക് സേവനം ചെയ്ത എന്റെ കുഞ്ഞുമോൻ അനസിന് നല്ല ആയുസ് കൊടുക്കണേ. അല്ലാ, നല്ല ആയുസ് കൊടുക്കണം, നല്ല സ്വത്ത് കൊടുക്കണം, നല്ല മക്കളെ കൊടുക്കണം. അല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഈ ദുആന്റെ പുലർച്ചെ എന്താണ്? ബസറയിലേക്ക് പോയി നോക്കണം നിങ്ങൾ. ബസറയിലാണ് അനസ് ബിൻ മാലിക് തങ്ങൾ വിശ്രമിക്കുന്നത്. ഞങ്ങൾ അൽഹംദുലില്ലാ രണ്ടു മൂന്ന് വർഷം മുമ്പ് ബസറയിൽ ചെന്നപ്പോൾ ആദ്യം പോയത് അനസ് ബിൻ മാലിക് തങ്ങളെ സിയാറത്ത് ചെയ്യാനാണ്. റളിയല്ലാഹു അൻഹു. ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കിട്ടിയത് എന്താണ്? 96 വയസ്സ് വരെ അനസ് ബിൻ മാലിക് തങ്ങൾ ജീവിച്ചിരുന്നു. മാഷാ അല്ലാഹ്, 94 സന്താനങ്ങൾ ഉണ്ടായിരുന്നു അനസ് ബിൻ മാലിക് തങ്ങൾക്ക്. ബസറയിലെ ഒരു തോട്ടത്തിൽ രണ്ട് സീസണിൽ വിളവെടുക്കുന്നത്, ഒരു വർഷത്തിൽ രണ്ട് സീസണുള്ള വിളവെടുപ്പുകൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മാത്രമാണ് ഉണ്ടായിരുന്നത്. അനസ് ബിൻ മാലിക് തങ്ങളുടെ കൂടെ 40 കൊല്ലം കഴിഞ്ഞ ഒരു മഹാനാണ് സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു, താബിഈയാണ്. ഇന്നത്തെ ഒരു സങ്കടമുണ്ട് ഈ സമുദായത്തിന്റെ ഒരു വേദന. എന്താ? അറിയേണ്ടവരെ അറിയാൻ നമുക്ക് നേരമില്ല. നമ്മുടെ കുട്ടികൾക്ക് 4 ഖലീഫമാരെ അറിയോ? 4 ഇമാമിങ്ങളെ അറിയോ? മുത്തനബി തങ്ങളുടെ കൂടെ 10 കൊല്ലം രാവും പകലും അടുക്കളയിലും അരമനയിലും കഴിഞ്ഞ ആളാണ് അനസ് ബിൻ മാലിക് തങ്ങൾ. കാരണം എന്താ? 10-ാമത്തെ വയസ്സിൽ വന്ന ആളാ. അപ്പൊ നബി തങ്ങൾ പറയും, മോനെ ഇത് ആയിഷമ്മയ്ക്ക് കൊണ്ട് കൊടുക്ക്, മോനെ ഇത് ഹഫ്സമ്മ കൊണ്ട് കൊടുക്ക്, മോനെ ഇത് സൗദ ബീവിക്ക് കൊണ്ട് കൊടുക്ക്, മോനെ ഇത് ജുവൈരിയ റളിയല്ലാഹുവിനേക്ക് കൊണ്ട് കൊടുക്ക്. അങ്ങനെ മുത്തനബി തങ്ങളുടെ അടുക്കളയിൽ കഴിയാൻ അവസരം കിട്ടി. കൊച്ചുകുട്ടിയാണല്ലോ. പ്രായപൂർത്തിയായപ്പോ നബി തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അനസ്, മോനിപ്പോ പ്രായപൂർത്തിയുള്ള കുട്ടിയായി, വലിയ ആളായിപ്പോയി, അതുകൊണ്ട് ഇനി അടുക്കളയിലേക്ക് പ്രവേശനമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാഹ്യ ലോകത്തെ സേവനങ്ങൾ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവും പകലും നടപ്പും ഇരിപ്പും കിടപ്പും ചലനവും നിശ്ചലനവും ഉയർച്ചയും ഉണർച്ചയും ആരാധനയും സാധനയും മൗനവും ശബ്ദവും എല്ലാം അറിയുന്ന മഹാനാണ് അനസ് ബിൻ മാലിക് അസ്സഹാബിയുൽ ജലീൽ ഖാദിമു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾക്ക് അനസ് ബിൻ മാലിക് തങ്ങളെ അറിയില്ല. നമ്മുടെ മക്കൾക്ക് അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ അറിയില്ല. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി. നമ്മുടെ മക്കൾക്ക് അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളെ അറിയില്ല. അത് പറഞ്ഞു കൊടുക്കാനുള്ള നേരമില്ല. ക്രിക്കറ്റിന്റെയും ഫുട്ബോളിന്റെയും സിനിമയുടെയും രാഷ്ട്രീയത്തിന്റെയും ലോകത്തെ എല്ലാ ചെറുതും വലുതുമായ ആളുകളെ നമ്മുടെ മക്കൾക്കറിയാം. പക്ഷേ നമ്മുടെ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയില്ല. അവിടുത്തെ കൂട്ടാളികളായ ലോകാവസാനം വരെയുള്ള മാർഗദർശകരെ അറിയില്ല. അതാണ് ഈ സമുദായത്തിന്റെ കഷ്ടം. നമുക്ക് നേരം വേണം. നമ്മുടെ ഗൈഡ് ലൈൻ, നമ്മുടെ മാതൃകകൾ, അവരെക്കുറിച്ച് പഠിക്കാൻ കഴിയണം. നമ്മുടെ മക്കൾക്ക് അറിയേണ്ടവരെ അറിയാത്തത് കൊണ്ടാണ് അവരറിയുന്നവരുടെ പുറകെ പോണത്. നമ്മുടെ പെൺമക്കൾക്ക് അറിയുമോ? നബി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാർ, അവിടുത്തെ പ്രിയപ്പെട്ട പെൺമക്കൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വായിക്കാൻ നമ്മുടെ ഉമ്മമാർക്ക് നേരമില്ല. ഫാത്തിമ ബീവി അറിയാൻ നമ്മുടെ പെൺമക്കൾക്ക് സമയമില്ല. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ, റുഖിയ റളിയല്ലാഹു അൻഹയെ, സൈനബ് റളിയല്ലാഹു അൻഹയെ, ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ, മഹദിയെ അറിയാൻ നേരമുണ്ടോ? ആയിഷ ബീവിയൊക്കെ എത്ര വലിയ പണ്ഡിതയാണ്. ഒരു പെൺകുട്ടിയെ കെട്ടിക്കേണ്ട പ്രായത്തിൽ വിധവയായിട്ട് 64 വയസ്സുവരെ ജീവിച്ചു. ഒരു പേരുദോഷമില്ല, ഒരു പഞ്ചായത്തിലേക്കും പോയില്ല, ഒരു തെരുവിലും ഇറങ്ങിയില്ല. പണ്ഡിതകളിൽ പണ്ഡിതയാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. മഹാന്മാരായ 4 ഖലീഫമാരും ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് ഫത്വ ചോദിക്കും, ഈ വിഷയത്തിൽ വല്ലതും പറയാനുണ്ടോ ഉമ്മ? അവിടുത്തെ പിതാവായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുതൽ എല്ലാവരും വന്ന് ചോദിക്കുമായിരുന്നു. അത്രയും വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അറിയോ? പക്ഷെ എന്താ കഷ്ടം? നമ്മളെ മക്കൾക്കും നമ്മുടെ ഭാര്യമാർക്കും
നമ്മുടെ പെങ്ങന്മാർക്കൊന്നും അതൊന്നും അറിയാനുള്ള നേരമല്ലേ? ഏതോ സീരിയലുകളുടെയും സിനിമകളുടെയും സോഷ്യൽ മീഡിയയുടെ ലോകത്ത് അറിയേണ്ടവരെ അറിയാതെ എത്തീമുകളായി ജീവിതം മുഴുവനും ഹോമിച്ച് അരുതായ്മകളുടെ ലോകത്ത് ആറാടിയിട്ട് തെരുവുകളിൽ ആറാട്ട് നടത്തുന്നവരായി ജനതയുടെ സമുദായത്തിന്റെ സഹോദരിമാര് മാറിപ്പോയി. രാഷ്ട്രീയത്തിന്റെ മൽപ്പിടുത്തങ്ങൾക്ക് വേണ്ടി തെരുവിൽ മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി, അങ്ങാടിയിൽ ധർണ നടത്താൻ വേണ്ടി, വനിതാ കമ്മീഷന്റെ മുദ്രാവാക്യങ്ങൾക്ക് ഒപ്പുചാർത്താൻ വേണ്ടി ഈ സമുദായത്തിന്റെ പെൺകുട്ടികൾ മാറിപ്പോയി. കാരണം അറിയേണ്ടവരെ അറിയില്ല, അറിയേണ്ടവരെ അറിയാൻ നേരില്ല. നമ്മുടെ മക്കൾക്കുള്ള റോൾ മോഡലുകൾ ആരാണ്? അസ്ഹാബു റസൂലില്ലാഹ് വഉലമാഉ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ അലിമീങ്ങളാണ്. അവരെ അറിയാൻ നേരമില്ല. ഞാൻ വരട്ടെ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് 40 കൊല്ലം അനസ് തങ്ങളുടെ കൂടെ കഴിഞ്ഞ മഹാനാണ്. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു, ആ സാബിത്തുൽ ബുന്നാനി തങ്ങളെ പറയുകയാണ്, ഞാൻ ആദ്യകാലത്ത് ഒരു മരണ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പ്രൗഢിയുള്ള വേഷം ധരിച്ചൊരാൾ വന്നു, എല്ലാവരും ആദരിച്ചെഴുന്നേറ്റ് നിൽക്കുന്നു. ഞാൻ ചോദിച്ചു ഇതാരാണ്? അപ്പോഴവര് പറഞ്ഞു, ഹാദാ ഖാദിമു റസൂലില്ലാഹ്. ഇത് നബി സല്ലല്ലാഹുവോട് ചോദിച്ചു ആളുകൾ, അനസ് മോനെ, അനസേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം ഏറ്റവും കൂടുതൽ കരയേണ്ട ആള് മോനല്ലേ? എന്തേ അനസേ കരച്ചിലൊന്നും കാണാത്തത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് സങ്കടമുണ്ട്, പക്ഷേ വേദനയുണ്ട്, എല്ലാം ശരിയാണ്. എന്നാൽ അതിനെല്ലാം അപ്പുറം എനിക്കൊരു സമാധാനമുണ്ട്. അറാകുല്ല ലൈലത്തിൻ ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എല്ലാ രാത്രിയിലും ഞാൻ അനസ്, ഞാൻ എന്റെ ഹബീബായ തങ്ങളെ കാണുന്നുണ്ടേ. നബി തങ്ങൾ വഫാത്തായ മുതൽ എല്ലാ രാത്രിയിലും ഞാൻ എന്റെ ഹബീബിനെ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തങ്ങളുടെ തിരുശരീരം കൺമുമ്പിൽ നിന്ന് മറഞ്ഞെങ്കിലും പൂർണ്ണമായിട്ടും മറിഞ്ഞിട്ടില്ല, ഞാൻ രാത്രി കാണും എന്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലം. ഇതാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ലോകത്ത് ആര് എവിടൊക്കെ വലുതായാലും ഭാര്യയുടെ അടുക്കൽ വലുതാവില്ല തിരുനബിതങ്ങൾ ഒഴികെ, സേവകന്റെ അടുക്കൽ വലുതാവില്ല തിരുനബിതങ്ങൾ ഒഴികെ. ഓരോരുത്തരുടെയും പ്രൈവറ്റ് സെക്രട്ടറിമാരോട് ചോദിച്ചാൽ അറിയാം ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം. ഹബീബായ തങ്ങൾക്ക് പറയാനുള്ള ഇതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിലേക്ക് നല്ല ഭക്ഷണം കൊണ്ടുവച്ചാൽ അവിടുന്ന് കരയും, ഹോ എന്റെ ഹബീബായ തങ്ങൾക്കൊരിക്കലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടിയിട്ടില്ല മക്കളെ. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളോടൊരിക്കൽ പറയാണ്, മോനെ ഹബീബായ തങ്ങൾക്ക് പള്ള നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റപ്പെട്ട സമയങ്ങളിൽ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. മാ ശബ ആലു മുഹമ്മദിൻ ബി സലാസത്തി അയ്യാം, 3 ദിവസം അടുപ്പിച്ച് നമ്മുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല മോനെ. ഇന്ന് എത്രമാത്രം വിശാലമായ ഭക്ഷണം ഇവിടെ എല്ലാം ഉണ്ട്. ഒരിക്കൽ അനസ് ബിൻ മാലിക് തങ്ങളുടെ മുമ്പിൽ ബസറയിൽ ചെന്നപ്പോൾ നല്ല നൈസ് റൊട്ടിയും നല്ല പാകം ചെയ്ത മാംസവും കൊണ്ടുവച്ചു. അനസ് ബിൻ മാലിക് തങ്ങൾ കരയാണ്. എന്തേ അനസെ കരയുന്നത്? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതകാലത്ത് അവിടുത്തെ മേശപ്പുറത്ത്, അവിടുത്തെ ഒരിക്കലും മേശപ്പുറത്ത് ഭക്ഷണം വെച്ച് കഴിച്ചിട്ടില്ല, തങ്ങൾ നിലത്ത് വെച്ചിട്ടേ കഴിച്ചിട്ടുള്ളൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സുപ്രയിൽ ഒരിക്കലും ഇത്രയും മാർദ്ദവമുള്ള റൊട്ടിയും ഇത്രയും നന്നായി പാചകം ചെയ്ത മാംസവും ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹു നമുക്കെല്ലാം തുറന്നു തന്നു. എന്റെ ഹബീബ് ലളിതായ ജീവിതമാണല്ലോ നയിച്ചത്. ഇതൊക്കെ നമ്മുടെ മക്കളെ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീടുകൾ കണ്ടുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തിയ ആ വീട് അങ്ങനെ തന്നെ നിലനിർത്തിയിരുന്നെങ്കിൽ ഈ ലോകാവസാനം വരെയുള്ള ജനതയ്ക്കൊരു പാഠമായേനെ ലോകത്തിന്റെ നേതാവ് എത്ര ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നതെന്ന്. ലളിതമായ ജീവിതം, സിമ്പിൾ ലൈഫ്, ലളിതമായ ജീവിതം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഹബീബായ തങ്ങളെ പഠിക്കണം. ഞാൻ തുടങ്ങി ഇന്നാഴത്തേനക്കൽ കോസറിലേക്ക് ഇനി കടക്കാൻ സമയം ഉണ്ടാവില്ല, കടന്നാലേടെ എത്താനും പറ്റൂല, അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിക്കണം, അവിടുത്തെ ജീവിതത്തെ അറിയണം. രാപ്പകലുകൾ പഠിക്കുമ്പോഴാണ്
ഹബീബായ തങ്ങളുടെ ഇരിപ്പെങ്ങനെയെന്ന് പഠിച്ചിട്ട് അതുപോലെ ഇരിക്കാൻ, അവിടുത്തെ മിസ്വാക്ക് എങ്ങനെയെന്ന് പഠിച്ചിട്ട് അതുപോലെ മിസ്വാക്ക് ചെയ്യാൻ. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ പാൻസ് എങ്ങനെയാകണം, നിങ്ങളുടെ ഷർട്ട് എങ്ങനെയാകണം, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാകണം, നിങ്ങളുടെ സ്റ്റൈൽ എങ്ങനെയാകണം, നിങ്ങളുടെ സ്ലാങ് എങ്ങനെയാകണം, നിങ്ങളുടെ സംസാരം എങ്ങനെയാകണം, എല്ലാം പറഞ്ഞു തരാനൊരു നേതാവുണ്ട് മോനെ. ആ നേതാവിനെ മറന്നു ജീവിക്കല്ലേ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണുകയാണ്, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വസ്ത്രം നിലത്തഴിച്ചിട്ട് നടക്കുന്നു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അല്ല മോനെ, മോൻ നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് മേലെ ഉടുത്തുകൊണ്ട് നടന്നാൽ അതഖാവ അൻഖാ ഔ അബഖാവ അൻഖാ ഔ അബഖാവ അതഖാ, അതാണ് മോനെ വസ്ത്രം ഈട് നിൽക്കാൻ നല്ലത്, അതാണ് മോനെ തഖ്വയുടെ ഭാഗം. അല്ലെങ്കിൽ അൻഖാ വ അബഖാ, വസ്ത്രത്തിൽ ചെളിയൊന്നും ആവാതിരിക്കാനും നല്ലത്, എന്നേക്കും നിലനിൽക്കാനും നല്ലത്, അതാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഇത് നല്ല കട്ടിയുള്ള വസ്ത്രമാണ്, ജീൻസ് പോലെ, ജീൻസ് എന്നൊന്നും ഹദീസിൽ ഉണ്ടാ, നാളെ ആരും പറഞ്ഞേക്കണ്ട, നല്ല കട്ടിയുള്ള വസ്ത്രമാണ്, ഇത് പെട്ടെന്നൊന്നും കീറൂല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അല്ല മോനെ, എന്റെ ജീവിതത്തിൽ മോന് മാതൃകയില്ലേ, എന്നിൽ നിനക്ക് മാതൃകയില്ലേ, ഞാൻ വസ്ത്രം ധരിച്ചതുപോലെയല്ലേ മോനെ നീ ധരിക്കേണ്ടത്. لقد كان لكم في رسول الله أسوة حسنة, നിങ്ങൾക്കുള്ള ഉദാത്തമായ മാതൃക മുത്തു നബി തങ്ങളിലാണ്. ഉമ്മമാരോട് ഞാൻ ഈമാനിന്റെ ഭാഷയിൽ പറയുന്നു, ബോഡി ഷേപ്പ് പറത ധരിക്കുന്നത്, ശരീരത്തിന്റെ ഭാഷയും ശരീരത്തിന്റെ വണ്ണവും ശരീരത്തിന്റെ വലിപ്പവും നിങ്ങളുടെ ചോദനകളും ഛേദനകളും അറിയാനുള്ള വസ്ത്രം, അത് ഹബീബിന് ഇഷ്ടമുള്ളതല്ല, ഹബീബിന് ഇഷ്ടമുള്ളതല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ, ആപ്കി റാദി ആകാം, പക്ഷേ മുത്ത റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇഷ്ടം വെക്കുന്ന ഉമ്മമാര് പെങ്ങന്മാരുടെ ശബ്ദം ഇത്ര നേരം കേട്ടിട്ടുണ്ടെങ്കിൽ, ഞാനിത് മുത്തുനബി തങ്ങളുടെ മദീനയിൽ നിന്നുള്ള ചെറിയ വർത്തമാനങ്ങളാണ് പറഞ്ഞത്. ഹബീബായ തങ്ങൾ താൽക്കാലികമായൊരു നേതാവല്ല, നാളെ ഖബർ ഷെരീഫിലേക്ക് ചെല്ലുമ്പോ, നമ്മളെ ഖബറിടങ്ങളിലേക്ക് ചെല്ലുമ്പോ, അവിടെ നമ്മളെ കാത്തു നിൽക്കേണ്ട നേതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഒരന്യപുരുഷനെ ആകർഷിക്കണമെന്ന ചിന്തയോടെ, അല്ലെങ്കിൽ അന്യപുരുഷന്മാരെ ആകർഷിക്കാവുന്ന രീതിയിൽ ഒരു പെണ്ണ് തെരുവിലേക്ക് ഇറങ്ങിയാൽ അത് വ്യഭിചാരത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് എന്ന് പഠിപ്പിച്ചില്ലേ മോളെ ഹബീബ് റസൂലുള്ളാഹി. എന്നിട്ട് ലേഡീസ് പ്രേ എങ്ങനെയായിരിക്കണം, ജെന്റ്സ് എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സുഗന്ധവും പുരുഷന്മാർ ഉപയോഗിക്കുന്ന സുഗന്ധവും രണ്ടു ഇനത്തിലാണ് എന്ന് അന്നേ പഠിപ്പിച്ചു എന്ന് ഷമാഇലിൽ കാണാം. പുരുഷന്മാരുടേത് കൂടുതൽ അടിച്ചു വീശുന്ന ഗന്ധമുള്ളതും സ്ത്രീകളുടേത് നിറത്തിൽ പ്രാധാന്യമുള്ളത്. സുഗന്ധം മറ്റുള്ളവരെ അന്യപുരുഷന്മാരെ അട്രാക്ട് ചെയ്താൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് നന്നാവില്ല. ഈ പാഠങ്ങളല്ലാണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനുള്ള പാഠങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ പരിഷ്കാരം എന്തോ ആകാം, ഹൂറുല്ലീൻ എന്ന പേരുള്ള കമ്പനിക്കാരൻ പറതയിറക്കിയാലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്തുകളെ നരക്കാത്തതാണെങ്കിൽ ആ പറതയിലൂടെ വരുത്തുന്ന വരുമാനം ഹലാലല്ല, അത് പ്രയോഗിക്കുന്ന രീതിയും ഹലാലല്ല, അത് കച്ചവടം ചെയ്യുന്ന ഏജന്റും റെഡിയല്ല, അത് വിനിയോഗിക്കുന്ന സ്ത്രീയും ശരിയല്ല. ആരെന്നോട് എതിർത്താലും പ്രശ്നമില്ല, ശറ എങ്ങനെയാണ്, പേര് കേട്ടിട്ട് പോണ്ട, നീ ജന്നത്ത് പറത, ജന്നത്ത് പറതാ, നീ ജഹന്നം മോഡലായിട്ട് ജന്നത്തിന്ന് പേരിട്ടിട്ട് കാര്യമില്ല. ഇന്ന് ഇതുപോലെയുള്ള പരിഷ്കാരത്തിന്റെ പേരിൽ സ്ത്രീകളുടെ ശാലീനതകൾ മുഴുവനും വലിച്ചെറിഞ്ഞ് പറതയെന്ന പരിഷ്കാരത്തിന്റെ സിമ്പലായി മാറി. പണ്ടുകാലത്തെ ഉമ്മമാർ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ ശാലീനതയുണ്ട്, അത് ചിലപ്പോ പറതയായിരുന്നില്ല, അത് അബായയായിരുന്നില്ല, പക്ഷേ അവർക്ക് ശാലീനതയും അവരുടെ ശരീരത്തിന്റെ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇന്നതെല്ലാം പോയി.
ഇന്നതെല്ലാം പോയി. പണ്ടത്തെ ഉമ്മമാർക്ക് ആദ്യം മുടിയൊന്ന് ഒതുക്കി കെട്ടാൻ ഒരു കറുപ്പ്, അതിന്റെ മേലെ ഒരു മക്കന, അതിന്റെ മേലെ ഒരു മുടിയിടാൻ ഒരു മുണ്ട്. നമ്മുടെ ഉമ്മാമ്മമാര് ഒക്കെ ധരിച്ച് നമ്മൾ കണ്ടിട്ടില്ലല്ലേ. എന്റെ വല്യമ്മനെ ഞാൻ കണ്ടതാണ്. ആ വല്യമ്മ ഇവിടുന്ന് സൂറത്തുൽ മുൽക്ക് കേട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെട്ടു പോയി. അള്ളാഹു അവിടുത്തെ ഖബറ് സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഇന്നലകളിലെ ഉമ്മമാരൊക്കെ അങ്ങനെ, അവർ നല്ല പോലെ യാത്രയായി, കാരണം അവരുടെ ജീവിതം അതനുസരിച്ചായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഉമ്മമാരോടും പറയാനുള്ളത്, നൈമിഷികമായ ലോകമാണിത്, താൽക്കാലികമായ ലോകം. ഇടയിലൂടെ സംഘാടകർക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുന്ന എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. കഴിവുള്ളവർക്ക് നല്ല സംഭാവനകൾ നൽകണം. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ചര്യകൾക്കനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, തങ്ങൾ പറഞ്ഞു ഒരു വീട്ടുകാരൻ നല്ല സദ്യ ഒരുക്കി, ആ സദ്യയിലേക്ക് വിളിക്കാൻ ഒരാളെ ഏൽപ്പിച്ചു. ആ വിളിക്കാൻ വന്നയാൾ കുത്തരം ചെയ്താൽ ദഹലദ്ദാറ വഅക്കല മിനൽ മഅദുബ, വീട്ടിൽ കടന്നിട്ട് സുപ്രയിൽ നിന്ന് കഴിച്ചു. ഏതാണ് ആ വീട്? ജന്ന, സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് വിളിക്കാൻ വിട്ട ആളാരാണ്? അനദ്ദായി, ഞാനാണ് വിളിക്കാൻ വരുന്ന ആൾ. മന്നജാബനി ദഹലൽ ജന്ന, എനിക്കുത്തരം ചെയ്താൽ സ്വർഗത്തിൽ കടക്കാം. ദഹലദ്ദാറ വാക്കല മിനൽ മഅദുബ, നിങ്ങൾക്ക് സുപ്രയിൽ നിന്ന് കഴിക്കാം. മനഅസാനി ഫഖദ് അബാ, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം വേണ്ടാന്ന് വെച്ചതുപോലെയാണ്. സ്വർഗം വേണോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ വരിക. അതല്ല, സ്വർഗവും നരകവും ഒക്കെ നാളത്തെ ലോകം, ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല. അങ്ങനെയാണോ? എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കിപ്പോകാം. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്താണ്? ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ, വേണമെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന് നന്ദിയുള്ള നല്ല അടിമകളായി ജീവിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ പോകാം. പക്ഷേ ഒരു മിനിറ്റ് നിൽക്കണം, പോകുന്നതിന് മുമ്പൊന്ന് കേൾക്കണം. ഇന്നാഅതദനാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാല വസഈറ, അള്ളാഹുവിനെ നിഷേധിച്ചു കൊണ്ടുപോകുന്നവർക്ക് കത്തിജ്വലിക്കുന്ന നരകവും വിലങ്ങുകളും ചങ്ങലകളും ഉള്ള നരകമാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. അതിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ മറന്നുപോയിക്കോളൂ. അതല്ല, നിങ്ങൾക്ക് സ്വർഗമാണോ വേണ്ടത്? അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിർ റളിയല്ലാഹു അൻഹും വറദൂഅൻ വഅദ്ദ ലഹും ജന്നാതിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ. മുഹാജിറുകളും അൻസാറുകളുമായ മുൻഗാമികളായ മുസ്ലിങ്ങൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ പിന്തുടർന്ന് വന്ന നല്ലവരായ ആളുകൾ, തബിഈങ്ങൾ, ശേഷക്കാർ, അവർക്കുള്ള പ്രത്യേകത എന്താണ്? റളിയല്ലാഹു അൻഹും വറളൂഅൻ, അള്ളാഹുവിൽ അവർ പ്രീതിപ്പെട്ടു, അള്ളാഹുവിനെ അവർ പൊരുത്തപ്പെട്ടു. അതാണ് അവർക്കുള്ള ഗുണം. മാത്രാണോ? അല്ല, വഅദ്ദ ലഹും ജന്നാതിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്വാരത്തുകൂടി അരുവിയൊലിക്കുന്ന സ്വർഗം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ദിവസത്തെ സ്വർഗമല്ല, ഒരാഴ്ചത്തെ സ്വർഗമല്ല, ഒരു മാസത്തെ സ്വർഗമല്ല, എവർ ലാസ്റ്റിംഗ്, ഖാലിദീന ഫീഹ അബദ, എന്നേക്കുമുള്ള സ്വർഗം. ദാലിക്കൽ ഫൗസുൽ അദീം, അതാണ് യഥാർത്ഥ വിജയം. അള്ളാഹു നമ്മളെ ആ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് നിന്നാൽ ഇൻഷാല്ലാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അള്ളാഹു നമ്മുടെ എല്ലാ കൽബിൽ നിറച്ചു തരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവസാനം മരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കണ്ട് മരിക്കണം. അതിന് നന്നായി സ്വലാത്ത് ചൊല്ലണം. ഹബീബായ തങ്ങളുടെ മധു ചൊല്ലണം. റബീഉൽ അവ്വല് വരികയാണ്, വീട്ടിലൊക്കെ നല്ല ഒരുക്കം വേണം. നബിക്കുള്ള മൗലിദ് വീട്ടിലും കഴിക്കേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും മാറുന്നതാ, ഖർഖും വബാ ഇവ ഒക്കെയും നീങ്ങുന്നതാ. മോനെ
ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കണം. നമ്മുടെ ചിന്തയിലും നമ്മുടെ വായനയിലും നമ്മുടെ ആലോചനയിലും നമ്മുടെ ജീവിത പദങ്ങളിലും എല്ലാം ഹബീബായ തങ്ങളിങ്ങനെ ഉണ്ടായാൽ എന്തു രസമാണ്. പകലന്തിയോളം മുത്തുനബിതങ്ങളുടെ ദീനിന്റെ സേവനമാണ്. രാത്രി കടക്കുമ്പോൾ കാണുന്നതവിടുത്തെ മദീനയാണ്, കാണുന്നതവിടുത്തെ പുഞ്ചിരിക്കുന്ന മുഖമാണ്, കാണുന്നതവിടുത്തെ കമനീയമായ തിരുശരീരമാണ്. എന്നാൽ എന്തൊരാനന്ദമാണ്, അല്ലാഹ് ഞങ്ങളുടെ കൽബും ഹബീബിന്റെ മഹബത്ത് കൊണ്ട് നിറച്ച് അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പാലിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി. ജീവിതാവസാനം വരെയും ആ ഹബീബിന്റെ മഹബത്ത് പറയാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണം അല്ലാഹ്. കൂട്ടുകാരെ, ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി, സാധുക്കളാണല്ലോ നമ്മൾ, പാപികളാണല്ലോ നമ്മൾ, തെറ്റുകാരാണല്ലോ നമ്മൾ, കുറ്റക്കാരാണല്ലോ നമ്മൾ, വളരെ അപാകതകൾ. പാരായണം ചെയ്യുന്നത് കേൾക്കാൻ താല്പര്യമുണ്ട്. ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളെ അതിൽ നിന്ന് ഒരു പേന നിങ്ങൾ വിട്ടുതരൂല, തങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളമെടുത്തു കൊടുക്കാൻ അവസരം തരുമോ? റബീഅത്ത് ബിൻ കഅബ് അൽഅസ്ലമി റളിയല്ലാഹു അൻഹു വിട്ടുതരില്ല. തങ്ങളുടെ വിരിപ്പൊന്ന് വിരിച്ചു കൊടുക്കാൻ നിന്നാലോ അബൂഹുറൈറ തങ്ങളെ മാറിത്തരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തൊന്ന് പോയി നിന്നാലോ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മാറിത്തരുമോ? തങ്ങളെ കാണാൻ വരുന്നവരുടെ പേര് വിളിക്കാനൊന്ന് നിന്നാലോ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളെ മാറിത്തരുമോ? അങ്ങനെ ആലോചിക്കുമ്പോൾ തങ്ങളുടെ പരിസരത്തൊന്നും നിൽക്കാൻ ഒരർഹതയും ഇല്ല, ഒരു യോഗ്യതയും ഇല്ല, ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അവസാനം കൊതിക്കാനുള്ളത് മഹാന്മാരായ മഹത്തുക്കളായ മുസന്നിഫീങ്ങൾ പലരും എഴുതിയതുപോലെ അല്ലാ ഹബീബായ തങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഞങ്ങളെ ഒന്ന് കിടത്തിത്തന്നാൽ തങ്ങളുടെ തിരുപാദം കൊണ്ടവിടുന്നൊന്ന് സ്വർഗത്തിന്റെ ഭാഗത്തേക്കൊന്ന് തട്ടിക്കിട്ടിയാൽ പിന്നിൽ വരുന്നവരാരും മുത്തുനബിതങ്ങൾ മുന്നോട്ട് തട്ടിയ സാധനം സഹാബത്ത് പിന്നോട്ട് തട്ടൂല. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കടന്നുപോയി, ഉമറുൽ ഫാറൂഖ് തങ്ങൾ കടന്നുപോയി, ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ കടന്നുപോയി, മുആദ് ഇബ്നു ജബൽ തങ്ങൾ കടന്നുപോയി, സഅദ് ഇബ്നു മുആദ് തങ്ങൾ കടന്നുപോയി, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ കടന്നുപോയി, അബു അയ്യൂബ് അൽ അൻസാരി തങ്ങൾ കടന്നുപോയി, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കടന്നുപോയി, ബഹുമാനപ്പെട്ട സയ്ദ് ഇബ്നു സാബിത്ത് തങ്ങൾ കടന്നുപോയി, സയ്ദ് ഇബ്നു ഹാരിസ തങ്ങൾ കടന്നുപോയി, സയ്ദ് ഇബ്നു ദസന്ന തങ്ങൾ കടന്നുപോയി, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ കടന്നുപോയി, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ കടന്നുപോയി, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ കടന്നുപോയി, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾ കടന്നുപോയി, അബാദിരത്തുൽ അർബഅ അവരും കടന്നുപോയി, അയിമ്മത്തുൽ അർബഅ അവരും കടന്നുപോയി, അൽ ഫുഖഹാഉ സിത്ത അവരും കടന്നുപോയി, അൽ മുബശ്ശറൂന ബിൽ ജന്ന അവരും കടന്നുപോയി, അൽ മുബശ്ശറാത്തു ബിൽ ജന്ന അവരും കടന്നുപോയി. അങ്ങനെ അവസാനം ഉമറുൽ ഖാളി തങ്ങൾ, മമ്പുറം തങ്ങൾ തുടങ്ങി പിൽക്കാലക്കാർ. അങ്ങനെ എല്ലാ മഹാന്മാരും കഴിഞ്ഞ് അവസാനമെങ്കിലും മുത്തുനബിതങ്ങളുടെ ചാരത്തു ചേരുന്ന ഒരു മുഹിബിന്റെ കാലിൽ തട്ടിയെങ്കിലും ആരാമത്തിൽ ഹബീബാറിൽ ഞങ്ങൾ തുടരണം അല്ലാഹ്. അല്ലാഹുവേ,
ഞങ്ങളുടെ കൽബ് നീ നന്നാക്കണം അല്ലാ. ഹബീബിനോടുള്ള ഇഷ്ക ഞങ്ങൾക്ക് നൽകണം അല്ലാ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ നീ നസീബാക്കണം അല്ലാ. ഒരു പത്ത് സലാത്തിലിട്ട് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരുമാറാകട്ടെ. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم സഹോദരങ്ങളെ, ഇടയിലൂടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മദ്രസയുടെ പണി നടക്കുകയാണല്ലോ, അതിലേക്ക് നിങ്ങളെല്ലാം സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മജ്ലിസിന്റെ ബറക്കത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മാത്രം പറഞ്ഞ അവിടുത്തെ രാവും അവിടുത്തെ പകലും അവിടുത്തെ പത്നിയെയും അവിടുത്തെ സേവകരെയും ഒക്കെ പറഞ്ഞ ഈ മജ്ലിസിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും, അല്ലാഹു ഷിഫാഅ് നൽകും. പറഞ്ഞ ഞാൻ മോശക്കാരനാണ്, പക്ഷേ നമ്മൾ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഹബീബായ തങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് അല്ലാഹു തട്ടൂല. ആ നല്ല വിശ്വാസത്തോടുകൂടി മുത്തുനബി തങ്ങളുടെ ഇൽമ ഹയാത്താക്കാൻ, അവിടുത്തെ പേരിൽ പുതിയ തലമുറയ്ക്ക് ഇൽമ പഠിക്കാനുള്ള നല്ല നമ്മുടെ മദ്രസ സംവിധാനം, അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഒരു 10,000 രൂപ ഇൻഷാ അല്ലാ ഞാൻ മുത്തുനബി തങ്ങളുടെ മദഹ് പറഞ്ഞ ഈ മജ്ലിസിൽ വെച്ച് നീയത്താക്കി പിന്നീട് സൗകര്യം പോലെ കൊടുത്തോളാം എന്ന നിലക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടോ തുടക്കം കുറിക്കാൻ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല മുത്തുനബി തങ്ങളെ ഒരു തവണയെങ്കിലും ഈ ലോകത്ത് വെച്ച് മനാമിൽ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പല ലോകത്ത് ചെല്ലുമ്പോൾ മുത്തുനബി തങ്ങളുടെ ജിവാറിൽ എത്തിച്ചേരാൻ അള്ളാഹു ഒരു കാരണമാക്കി തരുമാറാകട്ടെ. ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾ ഒന്ന് തുടക്കം കുറിക്കാൻ പറ്റുന്നുണ്ട്, ഒരു 10,000 രൂപ ഞാൻ അതിലേക്ക് നൽകാം. മുത്തുനബി തങ്ങളുടെ മഹബത്ത് പറഞ്ഞ ഈ മജ്ലിസിനെ ഇഷ്ടം വെച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് അതിലേക്ക് ഞാൻ നൽകാം എന്ന നിലക്കൊന്ന് പറയാൻ പറ്റുന്ന ആരോ ഒരാളുണ്ടോ ഈ മജ്ലിസിന്? അള്ളാഹു തആല അതിന്റെ ബർക്കത്തുണ്ട്. അൽഹംദുലില്ലാ. പേരെന്താ? അഹമ്മദ് മൗലവി പോത്താങ്കണ്ണം. അള്ളാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. എന്നെ കണ്ടിട്ട് അദ്ദേഹം ഒന്നും തന്നിട്ടില്ല, കാരണം അതുകൊണ്ടൊരു കാര്യവുമില്ല. ഇവിടെയുള്ള ആരെയും കണ്ടിട്ട് അദ്ദേഹം തന്നിട്ടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് ലോകത്ത് വെച്ച് മുത്തുനബി തങ്ങളോടുള്ള മഹബത്തിലായി സ്വലാത്ത് വർദ്ധിക്കാനുള്ള തൗഫീഖും, അതുപോലെ അവിടുത്തെ തിരുഹദറത്തിൽ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖും, അവിടുന്ന് ഒരു തവണയെങ്കിലും കിനാവിലൊന്ന് കാണാനുള്ള തൗഫീഖും നീ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നീ നൽകണം അല്ലാ. ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഈ വാഗ്ദാനം ചെയ്ത സംഖ്യയുടെ ബറക്കത്തുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ഇജ്ജത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. മഹബത്ത് നീ വർദ്ധിപ്പിക്കണേ അല്ലാ. തഖ്‌വ ഞങ്ങൾക്കും അവർക്കും നീ ഏറ്റിത്തരണേ അല്ലാ. മുത്തുനബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അവിടുത്തെ ഇൽമിന്റെ പ്രചരണം, അതിലേക്ക് സഹായിക്കുന്നതിന്റെ ബറക്കത്തുകൊണ്ട് നീ കബൂൾ ചെയ്യണം അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാല്ലാ ഒരു 10,000 ഒരു 5,000 ഈ മജ്ലിസിൽ വെച്ച് ഇൻഷാല്ലാ, മുത്തുനബി തങ്ങളുടെ മഹബത്തിന്റെ മജ്ലിസാണല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ വകയായി നൽകാം. ഇപ്പോൾ ഉടനെ ഞങ്ങൾ നൽകണമെന്നില്ല, ഇൻഷാല്ലാ റബിയുൽ അവലാകുമ്പോഴേക്ക് അതിന്റെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാനുള്ളതാണെന്ന് സംഘാടകർ പറഞ്ഞു. അതുകൊണ്ട് അതിലേക്ക് കഴിയുന്നവരുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല കബൂൾ ചെയ്യുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു 10 or 5 പറയാൻ പറ്റുന്ന കൂടുതൽ സമയം ഞാൻ നിങ്ങൾ നിർത്തൂല, എനിക്കിനി കുറേ സ്ഥലത്ത് പോകാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല കബൂൾ ചെയ്യുമാറാകട്ടെ. മഹമ്മൂദ് മാവിലാടെ 2,000 രൂപ അള്ളാഹു തആല കബൂൾ ആക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ 5,000 രൂപ പറയാൻ പറ്റുന്ന, 5, 10, 5,000 രൂപ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? ഇൻഷാല്ലാ ഒരു 5,000 രൂപ ഇൻഷാല്ലാ ഞാൻ തരാം. സഹോദരിമാരാരെങ്കിലും എന്തെങ്കിലും സംഭാവനയോ ആഭരണമോ എന്തെങ്കിലും ഹബീബായ തങ്ങളുടെ മദഹ് പറഞ്ഞ മജ്ലിസിലൊക്കെ എത്രയോ ഉമ്മമാർ, അൽഹംദുലില്ലാ കഴിഞ്ഞ നമ്മുടെ പാനൂര് പ്രഭാഷണത്തിലൊക്കെ എത്രയോ ഉമ്മമാർ, എത്രയോ പവൻ സ്വർണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ട് നൽകിയവരുണ്ട്. നീ കബൂലാക്കണേ റഹ്മാനെ. കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ഞാൻ മൂവാറ്റുപുഴയിൽ പോയപ്പോൾ അൽഹംദുലില്ലാ അവിടുന്ന് മുത്തുനബി തങ്ങളെക്കുറിച്ച് പഠിക്കാനൊരു കേന്ദ്രം ഞങ്ങൾ കൊല്ലത്തുണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു പവൻ സ്വർണം തന്ന ഒരു ഉമ്മയുണ്ട്. അള്ളാഹു നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. അതുപോലെ തന്നെ ശരീരത്തുള്ള ആഭരണങ്ങൾ മുഴുവനും ഹബീബായ തങ്ങളുടെ മഹബത്തിൽ നൽകിയ ഒരു മാതാവുണ്ട്. അവർക്കെല്ലാം നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. 5,000
അള്ളാഹു നീ കബൂലാക്കണേ റഹ്മാനെ, അർഹമുർ റഹീമായ റബ്ബെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അതുപോലെ എത്രയോ ആളുകൾ സംഭാവനകൾ ഓരോ മജ്ലിസിലും 10,000 5,000 ഒക്കെ തരുന്നവരുണ്ട്. അർഹമുർ റഹീമായ റബ്ബെ നീ കബൂലാക്കണേ റഹ്മാൻ. ഒരു സഹോദരി മോദരം, അർഹമുർ റഹീമായ റബ്ബെ നീ കബൂലാക്കണേ റഹ്മാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി ബിഖദരി ഹുസ്നിഹി വജമാലിഹി വബിഹസ്ബിഹി ബിഹസ്ബി ജമാലിഹി വകമാലിഹി. അല്ലാഹുവേ ഈ നൽകിയത് നീ ഖായിബാക്കല്ലേ റഹ്മാനെ. ഹബീബായ തങ്ങളോടുള്ള മഹബത്തിന് കാരണമാക്കണേ റഹ്മാനെ. ഇതണിഞ്ഞിരുന്നതും ഇത് നൽകിയതും ആരാണോ അവരെ നിനക്കറിയാം. അവരുടെ കൽബ് നീ മദീനയിലേക്ക് ചേർക്കണം റഹ്മാനെ. ഇന്നേ വരെ ഞങ്ങളുടെ മജ്ലിസുകളിൽ ആഭരണങ്ങൾ നൽകിയ എത്രയോ ഉമ്മബങ്ങന്മാരുണ്ട്. അവർക്കെല്ലാം നീ മുത്തു നബിതങ്ങളോടുള്ള ഇഷ്ക വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അവർക്ക് നീ ഇതിന്റെ എത്രയോ ഇരട്ടി ആഭരണത്തിനും സമ്പത്തിലും കുടുംബത്തിലും നീ ഐശ്വര്യം നൽകണേ അല്ലാ. ബിനൂരിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വാലിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തുവിടുക, പറയാ. ഇൻഷാല്ലാ നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഇപ്പൊ സ്വലാത്ത് ചെല്ലുമ്പോ നിങ്ങൾക്കൊക്കെ നൽകാൻ പറ്റുന്ന സംഭാവനകൾ നൽകണം. അതിലിപ്പോ 2,000 രൂപ തന്നെ തുടങ്ങാൻ പറ്റുന്ന ആരല്ലേ. ഇപ്പൊ നിങ്ങൾ 5,000 10,000 ഒക്കെ സമയം പോലെ നൽകണം. ഇപ്പൊ 2,000 രൂപ ഇപ്പൊ ചെറിയ നോട്ട് 2,000, അതുകൊണ്ട് അതുകൊണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അൽഹംദുലില്ലാ, അയ്യാൾ എപ്പോഴും സഹായിക്കുന്നവരാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ചില എല്ലാവരും മുന്നോട്ട് വന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവന നമ്മുടെ ഈ മജ്ലിസിനും ഈ സ്ഥാപനത്തിനും ഒക്കെ നൽകുക. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാവരും ഒന്ന് മുന്നോട്ട് വരിക. സ്വലാത്ത് ചെല്ലുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന 2,000, 1,000, 1,500 എത്രയാണോ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് നൽകുക. ഒരു മൈക്കിന് കയ്യിൽ തന്നിരുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ يا ربي صل عليه وسلم. എല്ലാവരും മുന്നോട്ട് വരും ഇൻഷാല്ലാ. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. സഹോദരിമാരും 1,000 5,000 ഒക്കെ കൊടുത്തുവിടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കൊടുത്തുവിടണം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരിമാരോടൊന്ന് ചോദിക്കാൻ കൂടുതൽ സമയമില്ലാത്തതുകൊണ്ടാണ്. ചെറിയ മക്കളും അതുപോലെ സംഘാടകരൊക്കെ ഉണ്ടാവും. നിങ്ങളെ കൊണ്ട് കഴിയുന്ന 1,000 2,000 എത്രയാണോ ഉമ്മമാരൊക്കെ ഇപ്പോഴില്ലാത്തവർ നിങ്ങളുടെ വിവരങ്ങൾ സ്പോൺസർ ചെയ്യിച്ചാൽ ഇൻഷാല്ലാ പിന്നീട് സംഘാടകർ കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കൊള്ളും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും നീ കബൂലാക്കണേ റഹ്മാനെ. അദീമായ റബ്ബേ ഞങ്ങൾക്കെല്ലാം ഒരാളെയും നീ ഹാജിബാങ്ങളെല്ലാം കബൂൾ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും നീ വിടുമാന്. ഞങ്ങളുടെ എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് നീ അഫ്വ് ചെയ്തു തരണം റഹ്മാനെ. തഖ്വയുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നസീബാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മ ഉപ്പമാര് ഉസ്താദുമാര് ജ്യേഷ്ഠാനുജന്മാരിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ കബറുകൾ നീ സ്വർഗമാക്കണം അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ നിന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ എത്ര എത്ര ആളുകളാണ് ക്യാൻസർ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്.
ക്യാൻസർ രോഗങ്ങളാൽ വളരെ പ്രയാസപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ കിഡ്നിക്ക് രോഗമുള്ളവരുടെ വിവിധങ്ങളായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റണം റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം നീ നൽകണേ റഹ്മാനെ. മരണപ്പെടുന്ന സമയത്ത് കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നസീബാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഇവിടെ ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ മാതാപിതാക്കൾക്ക് രോഗമുള്ളവരുണ്ട്, നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിവാഹം കഴിഞ്ഞ വർഷങ്ങളാണ് ദാനങ്ങളെ നൽകണേ റഹ്മാനെ. നീ നൽകിയ മക്കളെ നീ നല്ലവരാക്കണേ റഹ്മാനെ. ഗർഭിണികളായ നൽകണേ റഹ്മാനെ. കടങ്ങൾ നീ